ഹലോ ഗുഡ് ഈവനിങ് ഓൾ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമൻറ്റ് ചെയ്യാം ചാറ്റിൻ്റെ ഓപ്പൺ ആണ് എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഞാൻ ഇവിടെ ചില ഇനിഷ്യൽ സെറ്റിങ്സ് ചെയ്യുകയാണ് ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചായിരിക്കും കാണുന്നത് ചിലത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചായിരിക്കും എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കുന്നു audio is clear okay thank you thank you okay our we'll participants joined cheedondirikkana ഓഡിയോ ക്ലിയർ ആണ് ഓക്കെ സൗണ്ട് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുക ജോയിൻ ഓഡിയോ വൈഫൈ ഓർ സെല്ലില്ലാർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മൊബൈലിൽ ലോഗിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ഓഡിയോ വൈഫൈ ഓർ സെല്ലാർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ 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 നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെപ്പറ്റി അതേപോലെ തന്നെ ഇന്നത്തെ സെഷനെ പറ്റിയും രണ്ട് നമുക്ക് പറയാം എൻ്റെ പേര് ജസ്ലി സ്വന്ത സ്ഥലം തിരുവനന്തപുരത്താണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത് വരെ ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈനായിട്ട് ഹോട്ടലുകളിൽ വെച്ചായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം കഴിഞ്ഞ നാല് വർഷമായിട്ട് ക്ലാസുകളൊക്കെ നടത്തുന്നത് ഓൺലൈനിലൂടെയാണ് ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത് ഏകദേശം അഞ്ഞൂറോളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ പല ലൊക്കേഷനുകളിൽ നിന്നായിരിക്കും പങ്കെടുക്കുന്ന ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ഒന്ന് ചാറ്റ് പോലെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫ് ഇടപ്പാളിൽ നിന്നുണ്ട് ഓക്കെ സപ്പോർട്ട് സ്റ്റാഫ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ കൊല്ലം അതുപോലെ ശ്രീകാര്യം ഗ്രേറ്റ് ചങ്ങനാശ്ശേരി ദുബായ് നീലേശ്വരം ഒമാൻ അബുദാബി ഒഹ്മാൻ ഓക്കെ മലപ്പുറം ഗ്രേറ്റ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയെന്ന് നന്ദി അറിയിക്കുന്നു ഇനി സെഷന്റെ ഉദ്ദേശം എന്താണ് എന്ന് പറയാം രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തുന്ന എത്തിക്കുന്നതിലൂടെ ബിസിനസ്സും നമ്മുടെ ജോലിയും ഒക്കെ എളുപ്പമാക്കുക അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ബേസ് ചെയ്തിട്ടുള്ള പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി പതിനാറ് മുതലേ നടത്തുന്നുണ്ട് ആ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടി ഈ സെഷൻ്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ത്രൂകോട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിൻ്റെ അല്ല ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് തിരിയാനും ഒക്കെ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്കുകളെ പറ്റി ഞാനന്ന് അവതരിപ്പിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് എന്നുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് മുപ്പത്തി ആറ് ലക്ഷം രൂപ വരെ ഒരു വർഷത്തിൽ ഏൺ ചെയ്യാം എന്നുള്ളത് ഞാൻ ഇവിടെ കണക്കുകൾ പ്രകാരം അറിയി കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് പലതരത്തിലുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ പലപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അഡ്വെർടൈസ്മെന്റുകൾ കാണാറുണ്ട് എന്ന് എഴുതിയിരിക്കുന്ന പരസ്യങ്ങൾ അപ്പം ഈ സ്പോൺസേഡ് ആഡുകൾ എങ്ങനെയാണ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമുക്കിന്ന് കാണാം സ്പോൺസേഡ് എന്ന് കാണുന്ന ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ സോ അത് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുവഴി നമുക്ക് എങ്ങനെ ഇൻകം ഉണ്ടാക്കാം ഗൂഗിൾ ആപ്സിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട് ഗൂഗിൾ സെർച്ചിലൊക്കെ വരുന്ന പരസ്യങ്ങൾ പലപ്പോഴും നമ്മൾ ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ സെർച്ചിൽ ആദ്യം വരുന്നവർക്കായിരിക്കും കൂടുതൽ എൻക്വയറീസ് കിട്ടുന്നത് ഇപ്പം ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ചിൽ ആദ്യം വരുന്നവർക്ക് കൂടുതൽ എൻക്വയറീസും ബിസിനസ്സും ഒക്കെ ലഭിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ബിസിനസ്സും ഗൂഗിൾ സെർച്ചിൽ ആദ്യം എത്തിക്കാൻ സാധിച്ചാൽ കൂടുതൽ എൻക്വയറീസ് നമുക്ക് കൊണ്ടുവരാനും ബിസിനസ് വർദ്ധിപ്പിക്കാനും സാധിക്കും ബിസിനസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതൊക്കെ പഠിച്ച് ഇത് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ് ഇപ്പോൾ ഗൂഗിൾ ആറ്റ്സിനെ പറ്റി കാണുന്നുണ്ട് അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നതെങ്ങനെ ഇപ്പോൾ ലോഗോയെ പോസ്റ്റർ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ നമ്മൾ ഫോട്ടോഷോപ്പ് പോലെയുള്ള ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതില്ലാതെ തന്നെ നമുക്ക് നല്ല ടൂൾസ് ആണ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനെക്കുറിച്ച് കാണുന്നുണ്ട് അതേപോലെ തന്നെ വെബ്സൈറ്റ് നിർമ്മിക്കുന്നെങ്ങനെ പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റൊക്കെ തുടങ്ങി യാതൊരു പ്രോഗ്രാമിംഗും ഇല്ലാതെ നിർമ്മിച്ചതാണ് ഇതൊക്കെ എങ്ങനെ നിർമ്മിച്ചു എന്നൊക്കെ ഉള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അതേപോലെ ഡൊമൈൻ നെയിംസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അഡ്രസ്സുകളെ പറ്റി നമ്മൾ കാണുന്നുണ്ട് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് അപ്പോൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള സൈറ്റുകളിലൂടെ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങാറുണ്ട് പക്ഷേ ഇതിലൂടെ എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നത് ഒരു സെല്ലറായിട്ട് മാറുന്നത് എങ്ങനെ ആമസോണിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതിലൂടെ സെല്ല് ചെയ്യുന്നത് എങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഓൺലൈനിലൂടെ മണി മേക്ക് ചെയ്യുന്ന അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റ് അതേപോലെ തന്നെ ഗ്രോത്ത് ഹാക്കിംഗ് പോലെയുള്ള സംഗതികളൊക്കെ നമ്മളിവിടെ കാണുന്നതായിരിക്കും അപ്പോൾ ഇത് ആർക്കും പഠിക്കാൻ സാധിക്കുന്നതാണ് ഇത് വലിയ പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ വലിയ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല ബേസിക് മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്കെല്ലാം ഞാൻ ഇവിടെ ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ മനസ്സിലാക്കാനും പഠിക്കാനും അത് അപ്ലൈ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ടോപ്പിക്കലിലേക്ക് കടക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം നമുക്ക് ടോപ്പിക്കലിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം ചാറ്റ് മീൻ റെഡിയാണ് ഓക്കെ താങ്ക് യു അതേപോലെ ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക ക്വസ്റ്റ്യൻസിലേക്ക് ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ വരുന്നതായിരിക്കും അപ്പോൾ ക്വസ്റ്റ്യൻസ് ആൻസർ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കലിലേക്ക് കിടക്കാം ഓക്കെ ഓക്കെ ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മിഷൻ തേർട്ടി സിക്സ് അത് എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത് ഒരു മുപ്പത്തി ലക്ഷം രൂപ നമുക്ക് എങ്ങനെ ഒരു വർഷത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നേടാൻ സാധിക്കും എന്നുള്ളതിന്റെ കൺസെപ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് കാണാം ഓക്കെ ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്താറ് ലക്ഷം രൂപ നമുക്ക് ഒരു വർഷത്തിൽ ഏൺ ചെയ്യണമെന്ന് ഇരിക്കട്ടെ ഒരു വർഷത്തിൽ ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മാസം എത്ര രൂപ ഏൺ ചെയ്യേണ്ടി വരും മൂന്ന് ലക്ഷം രൂപ നമ്മൾ ഒരു മാസം ഏൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നമുക്ക് മുപ്പത്താറ് ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കും ഇനി ഈ പറയുന്ന മൂന്ന് ലക്ഷം രൂപ എങ്ങനെയാണ് വേൺ എന്താണ് അതിനുള്ള മെത്തേഡ് അതിനുള്ള മെത്തേഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻകം വേൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട് എങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആഡ്സ് ഗൂഗിൾ ആഡ്സ് അതേപോലെ തന്നെ ഡിസൈൻ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൽ എന്താണ് ഫേസ്ബുക്ക് ആഡ്സ് ഗൂഗിൾ ആഡ്സ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് അതിനു മുമ്പ് എന്താണ് ഫേസ്ബുക്ക് ആഡ്സ് ഗൂഗിൾ ആഡ്സ് എന്നുള്ളതൊന്ന് അവതരിപ്പിക്കാം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ കാണുന്ന പല പരസ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്പോൺസർഡ് എഴുതിയിരിക്കുന്ന പരസ്യങ്ങൾ ഈ പരസ്യങ്ങൾ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന അഡ്വെർടൈസ്മെൻ്റുകളാണ് ഇതിൽ ചിലതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഇതേപോലെ ഒരു ഫോം ആയിരിക്കും വരുന്നത് ഇതേപോലെ ഡേറ്റ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരസ്യം ചെയ്ത കമ്പനിക്ക് ഈ ഡേറ്റ ലഭിക്കുകയും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും ഇത് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് ഫേസ്ബുക്ക് മാർക്കറ്റിംഗിലെ ലീഡ് ജനറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അതെന്ന് പറയുന്നത് ലീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കസ്റ്റമർ ഡേറ്റയ്ക്കാണ് ലീഡ് എന്ന് പറയുന്നത് അപ്പം കസ്റ്റമർ എൻക്വയറീസ് നമുക്ക് ലഭിക്കണം കസ്റ്റമർ എൻക്വയറീസ് നമുക്ക് കളക്ട് ചെയ്യാം ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ജനറേഷൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിൻ്റെ അഡ്വർടൈസ്മെന്റ് ആണ് കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെയുള്ളത് ഞാൻ ഈ ക്ലാസ്സിന് ഇടയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ചില പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്ക് ആയിരിക്കും നോക്കി ഇത് ഒരു സ്പോൺസേഡ് ആഡാണ് സ്പോൺസേഡ് എന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ പരസ്യം കൊടുത്തിരിക്കുന്ന കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അവിടെ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ ഇതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ് ട്രാഫിക് ആഡ് ട്രാഫിക് ആഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്നവരെ വെബ്സൈറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ ചില ആഡ്സിനകത്ത് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വാട്സ്ആപ്പ് ചാറ്റിലേക്ക് അറിയുമ്പോൾ വാട്സ്ആപ്പ് ചാറ്റിലേക്ക് പോകുന്നു വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്ത് എൻക്വയറീസ് നേടാൻ സാധിക്കും സ്വാഭാവികമായിട്ടും നമുക്കറിയാം ബിസിനസ് ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ബിസിനസ്സിലേക്ക് എൻക്വയറീസ് എല്ലാ ദിവസവും ലഭിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ഏറെ പ്രയോജനപ്പെടാം ബിസിനസ് ഇല്ലാത്തവരാണെങ്കിലോ ഞാൻ ഇവിടെ ഈ കാണിക്കുന്ന ഒക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിനെങ്ങനെയാണ് ഈ ക്ലയൻസിനെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിലേക്കെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്ക് ആഡ്സിന്റെ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത് അപ്പം ഈ ഫേസ്ബുക്ക് ആഡ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇനി ഫേസ്ബുക്ക് ആഡ്സ് കൂടാതെ ഗൂഗിൾ ആഡ്സ് ഇപ്പം പല ആവശ്യങ്ങൾക്കും ആൾക്കാർ ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു ഫ്ളാറ്റ് എനിക്ക് കൊച്ചിയിൽ മേടിക്കണമെന്നൊന്നിരിക്കട്ടെ അപ്പോൾ ഒരു ഫ്ളാറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിൽ ആരൊക്കെയാണ് ഫ്ളാറ്റ് സെല് ചെയ്യുന്നത് എന്നുള്ളത് ഇതേപോലെ ഗൂഗിളിൽ വന്നിട്ടായിരിക്കും സെർച്ച് ചെയ്ത് നോക്കുന്നത് ബൈ ഫ്ളാറ്റ്സ് ഇൻ കൊച്ചി എന്നായിരിക്കും സെർച്ച് ചെയ്യുന്നത് തീർച്ചയായും ആദ്യം വരുന്നവർക്കായിരിക്കും കൂടുതൽ എൻക്വയറീസ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്പോൺസർഡ് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതൊരു ഗൂഗിൾ ആഡ് ആണ് ഗൂഗിളിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് സെർച്ചിൽ മുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ അഡ്വർടൈസ് ചെയ്ത കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കും അവിടെ എൻക്വയറി ചെയ്യാൻ സാധിക്കും അവർക്കായിരിക്കും ആദ്യം എൻക്വയറി കിട്ടുന്നത് അവരുടെ അവരുടെ എക്സിക്യൂട്ടീവ്സ് കോൺടാക്ട് ചെയ്ത് ഫ്ലാറ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇതിന് പറയുന്നത് ഗൂഗിൾ സെർച്ച് ആഡ് എന്നാണ് ഓക്കെ ഗൂഗിൾ സെർച്ച് ആഡ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഈ ഗൂഗിൾ ആറ്റ്സ് ഒക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ അതിൻറ്റേതായിട്ട് വെബ്സൈറ്റ് ഉണ്ട് ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റിൽ ചെന്ന് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഇതേപോലെ ഗൂഗിൾ സെർച്ചിൽ നമുക്ക് ആദ്യം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിനും നമ്മൾ ഒരാൾക്ക് ഈ വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ സൈറ്റ് നമുക്ക് ഇതേപോലെ സെർച്ചിൽ ആദ്യം എത്തിക്കാൻ സാധിക്കുന്നതാണ് ഇതിനാണ് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് അപ്പം ഈ ഗൂഗിൾ ആഡ്സിൻ്റെ സർവീസസ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതൊക്കെ പലപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ നമ്മൾ ഇപ്പം നമുക്ക് ഒരാൾ ഒരാൾക്ക് പരസ്യം ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ നമുക്ക് ഫോട്ടോഷോപ്പ് അറിയത്തില്ല ഇല്ല സ്ട്രേറ്റർ അങ്ങനെയുള്ള ടൂൾസ് ഒന്നും അറിയത്തില്ല പക്ഷെ അത് നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള ടൂൾസ് ഉണ്ട് ക്യാൻവ എന്നാണ് ആ ടൂളിന്റെ പേര് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഓക്കെ ക്യാൻവ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് ചെന്ന് നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ എന്ത് സർവീസ് ആയിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഞാൻ ക്യാൻവ ഡോട്ട് കോം എന്ന് പറയുന്നൊരു സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിലേക്ക് വന്നതിന് ശേഷം ഇപ്പം നമുക്ക് ഫർണിച്ചറുമായിട്ട് ഒരു ബിസിനസ് ആണെന്നിരിക്കട്ടെ ഇപ്പം ഇവിടെ ഫർണിച്ചർ ഫേസ്ബുക്ക് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് എഡിറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും ഇത് ഈ കൊടുത്തിരിക്കുന്ന ലോഗോയും ഫോൺ നമ്പറും ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഔട്ട് പുട്ട് എടുക്കാൻ സാധിക്കും ഇതിനകത്ത് തന്നെ നൂറുകണക്കിന് ഡിസൈൻസ് ഉണ്ട് ഇതെല്ലാം ഫ്രീ അല്ല ഈ വന്നിരിക്കുന്ന എല്ലാ ടെംപ്ലേറ്റ്സും ഫ്രീയല്ല ഇതായത് അൻപത് ശതമാനം ടെംപ്ലേറ്റ്സ് ആണ് ഫ്രീ ആയിട്ടുള്ളത് ഓക്കെ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ ഓൾ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഇടതു ഫ്രീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതെല്ലാം ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആയിരിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും അതേപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ലോഗോയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആക്ച്വലി ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ക്യാൻവ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ത്രീ ലാക്ക് എന്ന് പറയുന്ന ഒരു മന്ത്ലി ഇൻകത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ ഒരു മാസം തരുന്ന പത്ത് ക്ലയൻസിനെ കണ്ടെത്തേണ്ടി വരും ഓക്കെ പത്ത് വരെ കണ്ടെത്തുകയാണെങ്കിൽ മൂന്ന് ലക്ഷം എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇതെങ്ങനെയാണ് ഈ തേർട്ടി തൗസൻഡ് മാസം തരുന്ന പത്ത് വരെ കണ്ടെത്തുന്നത് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് അതല്ലെങ്കിൽ അൻപതിനായിരം രൂപ തരുന്ന ആറ് ക്ലയൻസിനെ കണ്ടെത്തിയാലും മൂന്ന് ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി അതല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോടൊപ്പം വെബ് വെബ്സൈറ്റ് കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെബ്സൈറ്റ് ഇതുവരെ ഞാൻ കണ്ടിട്ട് ഉള്ള വെബ്സൈറ്റ് എന്ന് പറയുന്ന ഞാൻ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ല അതൊക്കെ സാധ്യമാകുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം തീർച്ചയായിട്ടും സാധ്യമാകും അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ തന്നെ പന്ത്രണ്ടായിരത്തോളം മോഡലുകൾ അടങ്ങുന്ന ടെംപ്ലേറ്റ്സ് അടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് വേർഡ് പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വേർഡ് പ്രസ് ഡോട്ട് ഒ ആർ ജി എന്നാണ് ഈ സൈറ്റിന്റെ പേര് ഈ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും ഞാൻ ഇവിടെ കാണിക്കാം പന്ത്രണ്ടായിരത്തോളം വെബ്സൈറ്റുകളുടെ മോഡലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഇതിൽ വന്ന് തീംസ് എന്ന് പറയുന്ന സംഗതി എടുക്കുകയാണ് നമുക്ക് ഇത് വെബ്സൈറ്റിന്റെ മോഡലുകൾ അതാ തീംസാണ് തീംസ് എത്രത്തോളം തീംസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം ഫ്രീ തീമുകളുണ്ട് ഇവിടെ ഞാൻ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ കാണുന്നതല്ല വെബ്സൈറ്റിന്റെ മോഡലുകളാണ് ഇപ്പോൾ ഒരു സ്കൂളിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ നമ്മൾ സ്കൂൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിന് പറ്റിയ വെബ്സൈറ്റിൻ്റെ ടെമ്പ്ലേറ്റ്സ് നമുക്ക് ലഭിക്കും ഇത് നമുക്ക് പെട്ടെന്ന് കസ്റ്റമൈസ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ആക്കാം പ്രോഗ്രാമിംഗ് എഴുതേണ്ട ആവശ്യമില്ല യാതൊരു പ്രോഗ്രാമിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സൈറ്റ് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ഇ കൊമേഴ്സ് സൈറ്റ് ആയിക്കോട്ടെ നമുക്കിവിടെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വേണമെങ്കിൽ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും കാരണം ഇതിനകത്തുള്ള ടെംപ്ലേറ്റ്സ് എടുക്കുക ടെമ്പ്ലേറ്റ്സിൽ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഇമേജുകളും പ്രൈസും എല്ലാം മാറ്റി നമുക്കൊരു വെബ്സൈറ്റായിട്ട് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇ കോമേഴ്സ് വെബ്സൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ വെബ്സൈറ്റുകളോ ഒക്കെ നമുക്ക് വേട്ടസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും അതാണ് ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് വെബ്സൈറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ക്ലയൻസിനെ ചെയ്ത് കൊടുക്കാനുള്ള ക്ലയൻസിനെയും വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ക്ലയൻസിനെയും കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു മാസം മിനിമം മൂന്ന് ലക്ഷം രൂപ രൂപയാണ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനിലാണ് കൂടുതലായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ചും സാധിക്കും കാരണം ഒരു ഇ കോമേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെയാണ് മാർക്കറ്റിൽ ചാർജ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു മൂന്ന് ക്ലയൻസിനെയും അതുപോലെ തന്നെ നോർമൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു അഞ്ചാറ് ക്ലയൻസിനെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മൂന്ന് ലക്ഷം രൂപയിൽ എത്തിച്ചേരാൻ സാധിക്കും എങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയധികം പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്തെങ്കിലാണ് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പം എന്താണ് ഈ ഒരു തേർട്ടി സിക്സ് ലാക്സ് എന്ന് പറയുന്ന ഒരു പ്ലാൻ്റെ ഒരു ഒരു ഓവർവ്യൂ കിട്ടിക്കാണും മിഷൻ തേർട്ടി സിക്സ് ലാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് വെബ്സൈറ്റ് ക്രിയേഷൻ സർവീസസ് ഒക്കെ ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പം ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളിലേക്ക് ഓരോന്നിലേക്ക് നമുക്ക് കടക്കാം അപ്പം ഈ ഫോർമുല ഓർത്തിരിക്കുക മുപ്പത്താറ് ലക്ഷം രൂപ ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മാസം മൂന്ന് ലക്ഷം രൂപ ഉണ്ടാക്കണം മൂന്ന് ലക്ഷം രൂപ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനനുസരിച്ചുള്ള ക്ലയൻസിനെ കണ്ടെത്തണം ക്ലയൻസിനെ കണ്ടെത്താനുള്ള വഴികളിലേക്ക് വരുന്നുണ്ട് അതിന് മുമ്പ് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഥവാ ഫേസ്ബുക്ക് ആഡ്സ് ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഓക്കെ ഇനി ഞാൻ ഇവിടെ പറഞ്ഞത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്ത് കൊടുക്കുക മാത്രമല്ല നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനകത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ വേറൊരാളെ ഒഴിവാക്കാം സാർ അതായത് ഒരു അഡ്വർടൈസിംഗ് കമ്പനി ഒഴിവാക്കാം അല്ലെങ്കിൽ മറ്റൊരാൾക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ കൊടുക്കുന്ന സർവീസ് ചാർജുകൾ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ സ്വന്തം ബിസിനസ്സ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നേട്ടം തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അഡ്വർടൈസിങ് ഏജൻസികളോ അല്ലെങ്കിൽ മറ്റു ഫ്രീലാൻസേഴ്സിനെ ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മുടെ എം എംപ്ലോയീസിനെ കൊണ്ട് നമ്മുടെ എംപ്ലോയിസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബുകൾ കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ പ്രയോജനം ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇതിനകത്ത് ഓരോ സ്റ്റെപ്പുകളിലേക്കും കിടക്കാം എങ്ങനെയാണ് ഫേസ്ബുക്ക് ആറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം റെഡി ആണെങ്കിൽ എസ് എന്ന് കമെന്റ് ചെയ്യാം ഞാനിവിടെ ഫേസ്ബുക്ക് ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കാണിക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റെഡിയാണ് ഓക്കെ താങ്ക് യു ഓക്കെ ഫേസ്ബുക്ക് ആഡ്സ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം ഞാൻ നേരത്തെ കാണിച്ചു എന്താണ് ഫേസ്ബുക്ക് ആഡ് എന്നുള്ളത് കാണിച്ചു ഫേസ്ബുക്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ സ്പോൺസേഡ് എന്ന് കാണുന്ന പരസ്യങ്ങളാണ് ഫേസ്ബുക്ക് ആഡ്സ് എല്ലാം ഫേസ്ബുക്ക് ആഡ്സ് അല്ല മറ്റുള്ളതൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇടുന്ന നോർമൽ പോസ്റ്റുകളാണ് പക്ഷേ ഇടയിൽ കാണുന്ന സ്പോൺസേഡ് എന്നുള്ള പരസ്യങ്ങളൊക്കെ ഓക്കെ ഇത് ഒരു സ്പോൺസേഡ് പരസ്യമാണോ ഇരിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഇതേപോലുള്ള അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് മാത്രം പോരാ ഫേസ്ബുക്കിൽ പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഫേസ്ബുക്കിന്റെ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ ഇടതു വശത്ത് നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ പേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻ്റിന്റെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പേജ് നിർമ്മിക്കാൻ സാധിക്കും ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പേജ് നിർമ്മിക്കാം ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ് ഒരു ഇൻഷുറൻസ് ഏജൻസി ആണെന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിൻ്റെ ബിസിനസ് ഒരു ഇൻഷുറൻസ് ഏജൻസിയാണ് ഗാലക്സി ഇൻഷുറൻസ് എന്നാണ് നിൽക്കട്ടെ അപ്പം നമുക്ക് അതിനെ ബേസ് ചെയ്തൊരു പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗാലക്സി ഇൻഷുറൻസ് എന്ന് കൊടുക്കാം പേജിന് ഇനിയൊരു ലോഗോയും ഒരു കവർ പിക്ചറും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഒരു ലോഗോയും കവർ പിക്ചറും നിർമ്മിക്കാം ലോഗോയും കവർ പിക്ചറും നിർമ്മിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ടൂളായ ക്യാൻവ ഉപയോഗിക്കാം ഓക്കെ ക്യാൻവ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു നമുക്ക് ക്യാൻവ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ക്യാൻവേയിലേക്ക് വന്നു ക്യാൻവേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ലോഗോ ആണ് ഡിസൈൻ ചെയ്യേണ്ടത് ജസ്റ്റ് ലോഗോ എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഗോയ്ക്ക് പറ്റിയ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതേപോലെ കാണാൻ സാധിക്കും ഓക്കെ അപ്പം ഇതീന്ന് പറയണത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് ഔട്ട്പോട്ട് എടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു ഇൻഷുറൻസ് ഏജൻസിയുടെ ഒരു ലോഗോ ഒരു മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് ഞാനിവിടെ കാണിക്കാം ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഞാനതിനു വേണ്ടിയിട്ടൊരു ടെംപ്ലേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഓക്കെ ഓക്കെ ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ എടുക്കുകയാണ് ഇതിനെ നമുക്കൊരു ഇൻഷുറൻസ് ഏജൻസിയുടെ ലോഗോ ആക്കി മാറ്റാം നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ സിമ്പിൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കും അവിടെ നമുക്ക് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിള് വെക്കണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇടതുവശത്ത് കാണാൻ സാധിക്കും ഇവിടെ എലമെന്റ്സ് എന്നൊരു ഓപ്ഷൻ ആണ് പറ്റും എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സിമ്പിളുകൾ ആണ് ഇപ്പൊ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് എന്ന് കൊടുക്കുക ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സിമ്പിൾസ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും ഇപ്പം ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾസ് ആണ് അതിൽ ഞാൻ ഇവിടെ എടുത്തു വെച്ചു അതിൽ കളർ ഒന്ന് വൈറ്റ് കളർ ആക്കി ഓക്കെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എന്നാണ് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഗാലക്സി എന്ന് കൊടുക്കാം ഗാലക്സി ഇൻഷുറൻസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഗാലക്സി ഇൻഷുറൻസ് എന്ന് കൊടുത്ത് ഇനി കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ഇതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇപ്പൊ എത്ര പെട്ടെന്നാണ് ഒരു ലോഗോ ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തേ നോക്കിയേ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ ഷെയർ ആൻഡ് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ടൂളോ ഒന്നും ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത് ഒരു ക്യാൻവ എന്ന് പറയുന്ന ടൂൾ ഉള്ളതുകൊണ്ടാണ് ഇത് മൊബൈലിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് നമുക്ക് ഇപ്പം ഡിസൈൻ ചെയ്ത ലോഗോയാണ് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തത് ഞാനതൊന്ന് സൂമിൻ ചെയ്ത് കാണിക്കാം ഇപ്പോൾ ഔട്ട്പുട്ട് വന്ന ലോഗോയാണിത് ഓക്കെ ഗാലക്സി ഇൻഷുറൻസ് എന്ന് പറയുന്ന ലോഗോ ഇപ്പം ഡിസൈൻ ചെയ്തതാണ് ഇതേപോലെ നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ക്ലയൻ്റിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ ലോഗോയെ ഒക്കെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം പ്ലേ സ്റ്റോറിലോ ആ സ്റ്റോറിലോ ചെന്ന് കഴിഞ്ഞ് അവിടെ ക്യാൻവ ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ശ്രദ്ധിക്കുക ഇതിനകത്തുള്ള എല്ലാ ടെംപ്ലേറ്റ്സും ഫ്രീ അല്ല ഇതിനകത്ത് അൻപത് ശതമാനം ടെംപ്ലേറ്റ്സ് ആണ് ഫ്രീ ആയിട്ടുള്ളത് ഓക്കെ ക്യാൻവ ഫോട്ടോ ഓർ വീഡിയോ എഡിറ്റർ ഓക്കെ ക്യാൻവയിൽ മലയാളം അവൈലബിൾ ആണോ ചോദിച്ചിട്ടുണ്ട് മലയാളം അവൈലബിൾ ആണ് മലയാളം ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം ഇവിടെ ഞാൻ ക്യാൻവ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം മൊബൈലിൽ ഓക്കെ ക്യാൻവ നമ്മൾ ഓപ്പൺ ചെയ്ത് ആണെങ്കിൽ ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വീഡിയോസ് വീഡിയോ ടെമ്പ്ലേറ്റ്സ് ഉണ്ട് ഇതിനകത്ത് നിരവധി വീഡിയോ ടെമ്പ്ലേറ്റ്സ് ഉണ്ട് ലോഗോ ഉണ്ട് ഓക്കെ ഗ്രാഫ്സ് യൂട്യൂബ് തമിഴ്യിൽ മൊബൈൽ വീഡിയോസ് ഇങ്ങനെ പോകുന്നു പിന്നെ ഇതിൻ്റെ ഫ്രീ വേർഷനകത്ത് ചില ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാ ഫോണ്ടുകളും നമുക്ക് ഫോട്ടോഷോപ്പിൽ കിട്ടുന്ന എല്ലാ ഫോണ്ടുകളും ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കത്തില്ല ഇതിൻ്റെ പെയ്ഡ് പ്ലാനിലേക്ക് പോകുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് കോസ്റ്റ് വരുന്നത് അപ്പം ഞാനിവിടെ കാണിക്കുന്നതെല്ലാം ഫ്രീ പ്ലാൻ ഉപയോഗിച്ചുള്ളതാണ് ഫ്രീ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ക്യാൻവൻ ഉപയോഗിക്കാം അപ്പോൾ ഈ ക്യാൻവയിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ലോഗോ നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കവർ പിക്ചറും നമുക്ക് ഈ ക്യാൻവയിൽ അവൈലബിൾ ആണ് ഡിസൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇടുന്ന പോസ്റ്റുകൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് ആപ്പിന് വേണ്ടി കാണാൻ പോകുന്നത് അപ്പം ഞാനതിനു വേണ്ടിയിട്ടൊരു പേജ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ കമ്പനിയുടെ പേജ് തന്നെ ഓപ്പൺ ചെയ്യുകയാണ് ആ പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ പേജ് ഞാനൊന്ന് എടുത്തതിന് ശേഷം പേജിൽ ഇട്ട പോസ്റ്റുകൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന ഒരു പേജ് ആണ് ഇതിനകത്ത് ഒരു ലോഗോയും കവർ പിച്ചറും ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ പോസ്റ്റുകളുടെ എല്ലാ അടിയിലും ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്ത് പേജിൽ പോസ്റ്റ് ചെയ്തെങ്കിലേ ബൂസ്റ്റ് പോസ്റ്റ് കിട്ടത്തുള്ളൂ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തെന്ന് വെക്കുകയുള്ളൂ ഈ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ പേജിനകത്തും ഒരു ഇതേപോലെ പോസ്റ്റുകൾ ഇടുക പോസ്റ്റുകൾ നമുക്ക് ക്യാൻവേയിൽ ക്രിയേറ്റ് ചെയ്ത് ഇടാൻ സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ആൾക്കാരുടെ ലൊക്കേഷൻ ഏജ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്തിലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ പരസ്യം കാണിക്കണമെന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഓഡിയൻസ് സെറ്റിംഗ്സ് നോക്കുകയുള്ളൂ ജെൻഡർ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും പുരുഷന്മാരെ ആണോ സ്ത്രീകളാണോ ആ പരസ്യം കാണിക്കേണ്ടത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജിംനേഷ്യത്തിൻ്റെ പരസ്യമാണെങ്കിൽ മെൻ ഓൺലി കൊടുത്താൽ മതി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറിൻ്റെ പരസ്യമാണെങ്കിൽ വിമൻ ഓൺലി കൊടുക്കാം രണ്ട് കൂട്ടർക്കും വേണ്ടുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ ഓൾ കൊടുക്കാം അപ്പം ജെൻഡർ വെച്ചിട്ട് പറ്റും ഏജ് ഗ്രൂപ്പ് എത്ര വയസ്സിനും എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ പരസ്യം കാണിക്കണം എന്ന് ഇവിടെ സെറ്റ് ചെയ്യാം ഏജ് ഗ്രൂപ്പ് ഏത് ലൊക്കേഷനിലുള്ള ആൾക്കാരെ കാണിക്കണം ഇപ്പം നിങ്ങൾക്ക് കോട്ടയം ലൊക്കേഷനിലുള്ള ആൾക്കാരെയാണ് കാണിക്കേണ്ടതെങ്കിൽ ഇവിടെ കോട്ടയം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കോട്ടയം ലൊക്കേഷനിലുള്ള ആൾക്കാരിലേക്കായിരിക്കും ഈ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത് ഈ ഒരു ലൊക്കേഷന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും കേരളം ഫുള്ള് പരസ്യം കാണിക്കണമെങ്കിൽ ഇവിടെ കേരള കൊടുക്കും ഇനി കേരള തീരുന്നതുകൊണ്ട് ദുബായിലാണോ പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ഇവിടെ ദുബായ് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര സ്ഥലങ്ങൾ വേണമെങ്കിൽ ഈ മാപ്പിനകത്ത് സെറ്റ് ചെയ്യാം ഒരു ചെറിയ സ്ഥലം വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ കൊണ്ടും തീരുന്നില്ല ടാർഗറ്റ് നമുക്ക് ബിസിനസ് ഓണേഴ്സിനെയാണ് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ഈ ഡീറ്റെയിൽഡ് ടാർജറ്റിങ്ങിൽ ബിസിനസ് ഓണർ എന്നൊക്കെയുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യുക സ്റ്റുഡൻസിനെയാണ് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ സ്റ്റുഡൻറ് എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യുക ഓക്കെ ബിസിനസ് ഓണർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് പരസ്യം കാണിക്കും ഇനി അതല്ല നമുക്കൊരു റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഫുഡിൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും പരസ്യം കാണിക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഫുഡ് എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡിൽ താല്പര്യം ഫുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഫുഡ് ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഇതിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ പരസ്യം കാണിക്കും ഇനി അതെല്ലാം നമുക്കൊരു ഇൻഷുറൻസ് പോളിസി ആണ് എങ്കിൽ ഇൻഷുറൻസ് എന്ന് ഇവിടെ കൊടുക്കുക ഇൻഷുറൻസിൽ തന്നെ നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഇതിൽ ഏതിലാണോ താല്പര്യമുള്ള അവരെ പരസ്യം കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഇത് ഫേസ്ബുക്കിന് മനസ്സിലാവുന്നത് ഇവർക്ക് ലൈഫ് ഇൻഷുറൻസിൽ താല്പര്യമുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് താല്പര്യമുണ്ടെന്നൊക്കെ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇതേപോലത്തെ പരസ്യങ്ങൾ നേരത്തെ കണ്ടിട്ട് അവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിർത്തി നോക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് അത് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൾക്കാരുടെ ജോബ് വെച്ചിട്ടും ആൾക്കാരുടെ ഇൻട്രസ്റ്റുകളൊക്കെ വെച്ചിട്ട് ടാർജറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനാണ് ഡീറ്റെയിൽ ടാർജറ്റ് എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഈ ഓഡിയൻസിനെ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഓഡിയൻസിനെ അങ്ങ് സെലക്ട് ചെയ്താൽ മതി ഇനി ഈ കൊടുത്തിരിക്കുന്ന പരസ്യം നമ്മളിപ്പോൾ ഇവിടെ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്ന പരസ്യം എന്ന് പറയുന്നത്

ഓക്കെ 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 മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ എന്നൊന്ന് കമന്റ് ചെയ്യാം ചാറ്റ് വിൻഡോയിൽ അപ്പോൾ കേൾക്കാമെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം കേൾക്കുന്നുണ്ടോ ക്ലിയർ ആണ് ഓക്കെ 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 ഞാൻ നേരത്തെ നിർത്തിയെടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇടയ്ക്ക് ചെറിയൊരു നെറ്റിന്റെ പ്രോബ്ലം വന്നതാണ് ഓക്കെ ഓക്കെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ആക്ച്വലി ഒരു ലൊക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്യുന്നത് ലൊക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ആഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പം അതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മിനിമം ബഡ്ജറ്റ് നയൻറ്റി റുപ്പീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും നയൻ്റി റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആയിരം ആയിരിക്കും പരസ്യം കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് പരസ്യം കാണിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കുക വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കും ഈ ബഡ്ജറ്റ് തന്നെ നമുക്ക് എത്ര ദിവസം വേണോ ഉള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് ഒരു ദിവസം ഇരുന്നൂറ് രൂപ വെച്ച് അഞ്ച് ദിവസത്തേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കലണ്ടറിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം അഞ്ച് ദിവസത്തേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തേക്ക് ഇത് റൺ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇതിന്റെ പേയ്മെന്റ് അടയ്ക്കാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ അടിയിൽ തന്നെ നമുക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള ഉണ്ട് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇത് ആ ഒരു പേയ്മെൻറ്റിനിത് ഓടിക്കൊണ്ടിരിക്കും ഇതിന് പറയുന്നതാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഫേസ്ബുക്ക് ആഡ്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്നാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ബൂസ്റ്റ് പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫേസ്ബുക്കിൻ്റെ പേജിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് കൂടുതൽ എൻക്വയറീസ് നേടുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തിയ റൂട്ട് തന്നെ ഒന്ന് ആലോചിക്കുക അപ്പൊ നിങ്ങൾ വന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പരസ്യം ഉണ്ടായിരിക്കും ആ പരസ്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ താല്പര്യമുള്ളവർ ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ മണി മേക്കിംഗിൽ താല്പര്യമുള്ളവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ താല്പര്യം ഇങ്ങനെ കുറേ ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത് അത് പ്രകാരമാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും ചെയ്ത് ഇതുപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ സർവീസോ പ്രോഡക്റ്റോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഇതേപോലെ ആഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ എൻക്വയറീസ് ലഭിക്കുന്നതായിരിക്കും ഞാൻ ഇവിടെ കാണിച്ച ഈ ബൂസ്റ്റ് പോസ്റ്റ് കൂടാതെ ഫേസ്ബുക്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മാനേജർ എന്ന് പറയുന്ന സംഗതി എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും ഫേസ്ബുക്കിന്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറി വരുമ്പോൾ കാണുന്ന ആ മെയിൻ പേജ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഫേസ്ബുക്കിന്റെ ഹോം പേജ് എന്ന് നമുക്കറിയാം അപ്പൊ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് മാനേജറിലേക്ക് പോകാൻ സാധിക്കും നോക്കി ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കാം സി മോർ എന്ന് പറയുന്ന സ്ഥലത്ത് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ ആഡ്സ് മാനേജർ ഈ ആഡ്സ് മാനേജർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനലിലേക്ക് നമുക്ക് വരാൻ സാധിക്കും അവിടെ ഡീറ്റെയിൽ ആയിട്ട് പല തരത്തിലുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഫേസ്ബുക്ക് ആഡ്സ് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക സ്പോൺസേഡ് എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സ്ആപ്പിലേക്ക് പോകുന്നതൊക്കെ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റുകളാണ് നമുക്ക് ഇത് നമ്മുടെ ഒരു ആഡ് അക്കൗണ്ടാണ് ഈ ഒരു ആഡ് അക്കൗണ്ടിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ഇതിൽ ഓരോ ആഡിനകത്ത് കിട്ടിയിട്ടുള്ള ഡേറ്റകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് അറുപത്തിനാല് പേരുടെ ഡേറ്റ ലഭിച്ചിട്ടുണ്ട് എൻക്വയറീസ് ആണ് നാൽപ്പത്തി ഒമ്പത് ഇരുപത്തൊന്ന് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനെട്ട് ഇതെല്ലാം ഫേസ്ബുക്ക് ആഡ്സിൽ നിന്ന് വരുന്ന എൻക്വയറീസ് ആണ് അപ്പം ഇതേപോലെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാൻ ഈ ഫേസ്ബുക്ക് ആഡ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി ക്ലയൻറ്റിനെ കണ്ടെത്തുന്നതിലേക്ക് ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് നമുക്ക് ജോലി കയറാൻ സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി കയറാൻ സാധിക്കും ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ഗെയിമിലേക്ക് എത്തിച്ചേരാൻ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് ആണ് ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന സംഗതി നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ആഡ്സ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ജസ്റ്റ് ഗൂഗിൾ സെർച്ചിൽ മുകളിലേക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കൊരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയെ കണ്ടെത്തണം കൊച്ചിയിൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഇൻ കൊച്ചി ഇന്ന് ഞാനിവിടെ സെർച്ച് ചെയ്തപ്പം ആദ്യം വന്നിരിക്കുന്നത് ഓക്കെ ഡി ലൈഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വന്നിരിക്കുന്നത് സ്പോൺസയുടെ ആഡിലൂടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഡി ലൈഫ് എന്ന് പറയുന്ന ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനി ഗൂഗിൾ ആഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സെർച്ചിൽ ഒന്നാം സ്ഥാനത്ത് വരികയും ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്ക് പോവുകയും അവർക്ക് ആദ്യം എൻക്വയറി ലഭിക്കുകയും ചെയ്തത് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കമ്പനിയും സെർച്ചിൽ ആദ്യം വരണം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ കമ്പനി സെർച്ചിൽ ആദ്യം കൊണ്ടുവരണമെങ്കിൽ ഗൂഗിൾ ആഡ് സെറ്റ് ചെയ്യുക ഗൂഗിൾ ആഡ് കൊടുക്കാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് ആണ് ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഇതിന് മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിന് മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഗൂഗിൾ ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ അഡ്രസ്സും അതിന്റെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് സൈൻ ചെയ്യാൻ സാധിക്കും വേറെ യൂസർ യൂസ് എൻ്റെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണ്ട ഇത് ഗൂഗിളിന്റെ ഒരു സർവീസ് ആണ് നമുക്കറിയാം ജീമെയിൽ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഒരു സർവീസ് ആണ് ഓക്കെ ഇർഫാൻ ക്ലിയർ ആണോ സൗണ്ട് ക്ലിയർ ആണോ ക്ലിയർ ആണ് ഓക്കെ ഓക്കെ ഇപ്പൊ ഇവിടേക്ക് വന്ന് നമ്മൾ ലോഗിൻ ചെയ്യുക നമ്മുടെ ജിമെയിൽ അഡ്രസ്സും അതിന്റെ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതുപോലൊരു പാനൽ നേരത്തെ ഫേസ്ബുക്ക് ആഡ്സിൽ കണ്ടതുപോലെ നമുക്ക് ഇവിടെ ഒരു പാനൽ കാണാൻ സാധിക്കും ഇതേപോലൊരു പാനൽ ഇവിടെയാണ് ആക്ച്വലി നമ്മൾ ഗൂഗിൾ ആൻഡ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെയും നമുക്ക് ലൊക്കേഷന് ഏജ് ഗ്രൂപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത്ര വയസ്സിന് ഇത്ര വയസ്സിന് ഇടയിലുള്ള ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ഈ പരസ്യം കാണിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലൂടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഓക്കെ ഇപ്പൊ ഇതിൽ വന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ അവർ ചോദിക്കും സെർച്ചിലാണോ പരസ്യം കാണിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ സെർച്ചിലാണെങ്കിൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയി നമുക്ക് ലൊക്കേഷൻ ഏജ് ഗ്രൂപ്പ് ഒക്കെ കൊടുക്കാൻ സാധിക്കും ഞാൻ ഞാനിവിടെ കാണിക്കാം ലൊക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാരണം കൊച്ചിയിലുള്ള ആൾക്കാർക്ക് സെർച്ച് ചെയ്യുമ്പോൾ മാത്രം കാണിച്ചാൽ മതി അല്ലാതെ ലോകത്തിലുള്ള ആൾക്കാർ മൊത്തം സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ പരസ്യം കാണിക്കേണ്ട അങ്ങനെ കാണിച്ചാൽ കൂടുതൽ കോസ്റ്റ് വെറുതെ നമുക്ക് ചിലവാകും എന്നുള്ളതാണ് കാരണം ഇതിന് ക്ലിക്കിനനുസരിച്ച് പേയ്മെന്റ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പം കൊച്ചിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ഇവിടെ കൊച്ചി എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊച്ചി എന്ന് സെർച്ച് ചെയ്യുവാണ് കൊച്ചി കേരള ടാർഗറ്റ് കൊടുത്തു ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കൊച്ചിയുടെ മാപ്പ് ആണ് വന്നിരിക്കുന്നത് ഈ ലൊക്കേഷനിലുള്ള ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ പരസ്യം കാണിച്ചാൽ മതി ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി ആഡ് സബ്മിറ്റ് ചെയ്ത് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ് റൺ ചെയ്യുകയും ഗൂഗിളിൽ ഇതേപോലെ തെരച്ചിൽ കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതേപോലെ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് സെറ്റ് ചെയ്യാനോ ഈ സൈറ്റിൽ പോവുക ആട്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന സൈറ്റിൽ പോയി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ ഗൂഗിൾ ആഡ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് വളർത്താം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇനി ഡിസൈൻ ചെയ്യുന്നതിനുള്ള ക്യാൻവയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് പലപ്പോഴും വെബ്സൈറ്റുകൾ പലപ്പോഴും നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ഇല്ലാതെ ചെയ്യുന്നത് വെബ്സൈറ്റ് നിർമ്മിക്കാൻ എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഉള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വേർഡ് പ്രസ് വേർഡ് പ്രസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിൽ കാണുന്ന ഏതെങ്കിലും ഒരു തീം നമ്മുടെ വാങ്ങിച്ച ഡൊമൈനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്താണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വെബ് അഡ്രസ്സിനാണ് ഡൊമൈൻ എന്ന് പറയുന്നത് വെബ് അഡ്രസ്സിലേക്ക് ഞാൻ വരുന്നുണ്ട് അതിനു മുമ്പ് എന്താണ് വേഡ് പ്രസ് അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം ഓക്കെ അതായത് വെബ്സൈറ്റ് നിർമ്മിക്കാനുള്ള ടൂൾ ആയ വേർഡ് പ്രസ് നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച ഒരു വെബ് അഡ്രസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിരിക്കുന്നത് ജസ്റ്റ് ഹലോ വേൾഡ് അല്ലെങ്കിൽ വേഡ് പ്രസ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ബേസിക് തീം ഇത്രേ കാണത്തുള്ളൂ വേർഡ് പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത്രേ കാണത്തുള്ളൂ ഓക്കെ എ വേർഡ് പ്രസ് സൈറ്റ് നത്തിങ് ഹിയർ ഇത്രേ കാണത്തുള്ളൂ പക്ഷെ ഇതിനെ നമ്മൾ ഒരു അടിപൊളി സൈറ്റാക്കി എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇമേജുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി അല്ലെങ്കിൽ അര മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും ഇതിനെ ഞാനൊരു കഫയുടെ വെബ്സൈറ്റ് ആക്കി മാറ്റാൻ പോവുകയാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കഫയുടെ വെബ്സൈറ്റ് ആക്കി മാറ്റാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഗാലക്സി കഫേ എന്ന് പറയുന്ന കഫേക്ക് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് നിർമ്മിക്കാം ഓക്കെ ഇതിന് എത്ര സമയമാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റുമുണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കിയോളൂ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു വേർഡ് പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ സൈറ്റിനകത്തേക്ക് വന്ന് നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഈ വേഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിംഗ് ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ഇതിനകത്ത് നമ്മൾ കണ്ടൻറ്റൊക്കെ ആഡ് ചെയ്യുന്ന എഡിറ്റിംഗ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയും ഇത് ഫ്രണ്ട് എന്ന് പറയും ഫ്രണ്ടിൽ ആൾക്കാർ കാണുന്നതാണ് ഫ്രണ്ട് എൻ്റ് എന്ന് പറയും നമ്മൾ കണ്ടൻറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ കുറേ അധികം തീമുകൾ ഇതെല്ലാം തീമുകളാണ് സ്റ്റൈലുകളാണ് ഓരോ വെബ്സൈറ്റിൻ്റെയും സ്റ്റൈലുകളാണ് ഇപ്പോൾ കിടക്കുന്ന സ്റ്റൈൽ ഇതാണ് ഇതെനിക്ക് വേണ്ട ഞാൻ മറ്റൊരു സ്റ്റൈല് ആഡ് ചെയ്യാൻ പോവാണ് ഈ തീം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാൻ ഇതിനകത്ത് വന്ന് ആക്ടിവേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഇപ്പൊ ഇത് ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ആക്ടിവേറ്റ് ആയി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം ഇവിടെ ഞാനൊന്ന് സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ് ഓക്കെ റിഫ്രഷ് ചെയ്തപ്പോഴത്തേക്ക് ചില ഡമ്മി ഇമേജുകളെല്ലാം അടങ്ങിയ ഒരു സൈറ്റ് ഇവിടെ വന്നുകഴിഞ്ഞു ഡമ്മി ഇമേജസ് ആണ് ഈ വേർഡ് പ്രസ് സൈറ്റിൽ നിന്നുള്ള ഒരു ലേബൽ വന്നിട്ടുണ്ട് ഫോൺ നമ്പർ ഡമ്മിയാണ് ഇതെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമൈസ് കൊടുത്താൽ ഓക്കെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ നമുക്ക് ഒരു കഫയുടെ വെബ്സൈറ്റ് ആണ് നിർമ്മിക്കേണ്ടത് അപ്പോൾ ഈ വേർഡ് പ്രസ് സൈറ്റിൽ നിന്നുള്ള ഇവിടെ തൊട്ടടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വേർഡ് പ്രസ് സൈറ്റിൽ നിന്നുള്ള പേര് മാറ്റിയിട്ട് ഗാലക്സി എന്ന് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഫോൺ നമ്പറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഫോൺ നമ്പർ ഞാൻ ഇവിടെ മാറ്റി ഗാലക്സി എന്നുള്ള പേരും ഞാൻ ആഡ് ചെയ്തു ഇനി ഇവിടെ നമുക്ക് ഇമേജുകൾ വേണം നമ്മുടെ കഫയിൽ ബർഗറും നൂഡിൽസും ഒക്കെയാണ് സെല്ല് ചെയ്യുന്നതിരിക്കട്ടെ അങ്ങനെയെങ്കിൽ അതിന്റെ ഇമേജുകൾ നമ്മൾ ഉണ്ടാക്കണം അത് എവിടെ നിന്ന് ഉണ്ടാക്കാം ക്യാൻവയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കാം നമ്മളതാണ് നേരത്തെ ക്യാൻവ കണ്ടത് ക്യാൻവയിൽ നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള ഡിസൈൻസ് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ക്യാൻവ ഉപയോഗിച്ച് തുടങ്ങുക ക്യാൻവ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ മൊബൈലിലും കമ്പ്യൂട്ടറിലും രണ്ടിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ക്യാൻവയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസൈൻസ് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ ഓൾറെഡി ക്യാൻവയിൽ നിന്ന് എടുത്ത ചില ഇമേജുകള് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇപ്പൊ കേൾക്കാമോ പതിവില്ലാതെ ഒരു ഇന്റർനെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വേറൊരു നെറ്റ് മാറ്റി കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് കുഴപ്പമില്ലാതെ റൺ ചെയ്യുന്നു ഓക്കെ ഞാൻ ഞാൻ ഇത് പറഞ്ഞതുവരെ കേട്ടായിരുന്നു ഗാലക്സി എന്ന് പറഞ്ഞ ഹെഡ്ലൈൻ അതെ അതെ നമുക്ക് ഇതിനകത്തേക്ക് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ വേണ്ടുന്നത് സൈറ്റ് ഉപയോഗിക്കാം ക്യാൻവ എന്ന് പറയുന്ന സൈറ്റിലേക്ക് വന്ന് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ർഗറിന്റെ എനിക്ക് ഇമേജ് ആണ് വേണ്ടതെങ്കിൽ ബർഗർ ബാനർ ഇമേജ് കൊടുക്കുക ബാനർ എന്ന് പറഞ്ഞ വീതിയുള്ള ഇമേജിനാണ് ബാനർ ഇമേജസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചെയ്ത സെർച്ച് എന്താണ് നോക്കിയത് ബർഗർ ബാനർ എന്നാണ് സെർച്ച് ചെയ്ത് ബർഗർ ബാനർ ടെംപ്ലേറ്റ്സ് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഈ വന്നിരിക്കുന്ന ടെംപ്ലൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം ഇതേപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ഇതിൽ തന്നെ ഉണ്ട് നമ്മൾ നമ്മളൊന്നേ നിരന്ന് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഔട്ട് പുട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ടെമ്പ്ലേറ്റ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എഡിറ്റ് സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആ ബർഗറുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസൈൻസ് ക്യാൻവയിൽ എടുത്ത ചില ഡിസൈൻസ് ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ യാതൊരു പ്രോഗ്രാമിങ്ങും ചെയ്യുന്നില്ല ഓക്കെ ഫസ്റ്റ് ഇമേജ് ഞാനിവിടെ ചേഞ്ച് ചെയ്തു സെക്കൻഡ് ഇമേജും എനിക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും സെക്കൻഡ് ഇമേജ് ഞാൻ മറ്റൊരു നൂഡിൽസിന്റെ ഒരു ഇമേജ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ക്യാൻവയിൽ നിന്ന് കിട്ടിയ ഇമേജുകളാണ് ഓക്കെ സെക്കൻഡ് ഇമേജ് ചേഞ്ച് ചെയ്തു തേർഡ് ഇമേജും ഞാൻ ഇതേപോലെ ചേഞ്ച് ചെയ്യാണ് മറ്റൊരു ഇമേജ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പബ്ലിഷ് കൊടുക്കും ഓക്കെ ഈ സൈറ്റിന്റെ കളർ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ സൈറ്റിന്റെ കളർ ഇപ്പോൾ എന്താണ് ആക്ച്വലി ഒരു ബ്ലൂ കളറിലുള്ളതാണ് സൈറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു റെഡ് കളർ ആക്കണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇവിടെ കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം നോക്കി ഞാനത് ചേഞ്ച് ചെയ്തു ഇനി നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാം ഓക്കെ ഗാലക്സി കഫേ എന്ന് പറയുന്ന സൈറ്റിന്റെ ഹോം പേജ് എത്ര പെട്ടെന്നാണ് കിട്ടിയെന്ന് നോക്കിയാൽ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും ബ്ലോഗ് നിർമ്മിക്കാൻ സാധിക്കും ഇ കോമേഴ്സ് സൈറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും അതൊക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റിന്റെ ഒരു ഡമ്മി സൈറ്റിന്റെ ലിങ്കാണ് ഞാൻ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്തത് എന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാമിംഗ് ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ഇത് നമ്മളൊരു ക്ലയൻറ്റിനെ വേണ്ടി ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ വേഡ് പ്രസിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് പ്ലഗ്ഗിൻസ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ പഠിക്കുവാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി ഒരു ഇ കോമേഴ്സ് സൈറ്റ് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് സാധിക്കും അതാണ് ഞാൻ നേരത്തെ വേഡ് പ്രസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിനകത്ത് ഇ കോമേഴ്സിൻ്റെ ടെംപ്ലേറ്റ്സ് ഉണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ആർക്കും സാധ്യമാണ് എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ വേഡ് പ്രസ് എന്ന് പറയുന്നത് മെയിൻ കമ്പനികളെല്ലാം ഉപയോഗിക്കുന്നത് വെഡ് പ്രസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതായത് വെഡ് പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ നാൽപ്പത് ശതമാനത്തോളം വെബ്സൈറ്റുകളും വെഡ് പ്രസ് ഉപയോഗിച്ചാണ് റൺ ചെയ്യുന്നത് മെയിൻ കമ്പനികളെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത് മെസ്സസ് ബെൻസ് ടയോട്ട ഫോർഡ് ഇവരെല്ലാം ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പല കമ്പനികൾ നിങ്ങൾ ആരെങ്കിലും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ വേഡ് പ്രസ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് കാരണം വെഡ് പ്രസിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതാണ് ഗൂഗിൾ സെർച്ചിലെത്തിക്കാനും ഒക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് പക്ഷേ അവർ വെഡ്പ്രസ് എന്ന് പറയുന്ന കാര്യവും അല്ലെങ്കിൽ ടെംപ്ലേറ്റ് വെച്ചാൽ ഡിസൈൻ ചെയ്യുന്ന കാര്യമൊന്നും പറയത്തില്ല ചോദിച്ചാൽ അവർ പറയും ഇതൊക്കെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് ചെയ്തതാണെന്ന് പറയും യഥാർത്ഥത്തിൽ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യം ഇല്ല വെബ്സൈറ്റ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് സൈറ്റുകൾ നിർമ്മിക്കാനോ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ തേർട്ടി സിക്സ് ലാക്സ് എന്ന് പറയുന്ന ആ ഒരു മിഷനിലേക്ക് എത്തിച്ചേരാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും വെബ്സൈറ്റ് ക്രിയേഷൻ്റെ രണ്ടും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും ക്ലയൻസിനെ കണ്ടെത്താം ഓക്കെ അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫേസ്ബുക്ക് ആപ്സും ഗൂഗിൾ ആറ്റ്സും ഡിസൈൻ ചെയ്യുന്നതും നമ്മൾ നന്നായിട്ട് പഠിക്കുകയും പ്രാക്ടീസുകയും ചെയ്യാം ഇനി അതല്ല നമുക്ക് വെബ്സൈറ്റ് ക്രിയേഷൻ മാത്രമാണെങ്കിൽ അത് അതിനു വേണ്ടിയിട്ടും നമ്മൾ അതിനു വേണ്ടിയിട്ട് വെബ്സൈറ്റ് ക്രിയേഷൻ വേർഡ് പ്രസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക വേർഡ് പ്രസിന് അകത്ത് പ്ലഗിൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ എങ്ങനെയാണ് ആക്ച്വലിന ക്ലയൻസിനെ കണ്ടെത്തുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വെബ്സൈറ്റ് പ്രോഗ്രാമിംഗ് എല്ലാം നിർമ്മിക്കാം അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ്സ് നിർമ്മിക്കാം പക്ഷേ ഇതിനൊക്കെ നമുക്ക് ഒരു കസ്റ്റമർ പൈസ തരണമെങ്കിൽ നമുക്ക് ഇതേപോലെ ക്ലയൻസിനെ കണ്ടെത്തണമല്ലോ ഒരു മാസം മുപ്പതിനായിരം രൂപയോ അല്ലെങ്കിൽ അൻപതിനായിരം രൂപയൊക്കെ നമുക്ക് തരുന്ന ക്ലയന്റിനെ എങ്ങനെ കണ്ടെത്താം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേസ്ബുക്ക് ആട്സിലൂടെ തന്നെ ഇത് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഞാൻ ചില അഡ്വർടൈസ്മെന്റുകൾ കാണിക്കാം നോക്കി വെബ് ഡെവലപ്മെന്റ് ആഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള അഡ്വെർടൈസ്മെന്റുകൾ നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കാം ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇതേപോലൊരു പോസ്റ്റർ ഒക്കെ നിർമ്മിക്കാൻ നമുക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മതി അതെങ്ങനെയാണ് സാധിക്കുന്നത് നേരെ ക്യാൻവയിലേക്ക് വരിക ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കാരണം ഇവിടെ എവിടെയാണ് സ്കോപ്പ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അഡ്വർടൈസിംഗ് ഏജൻസികളും വലിയ പൈസയാണ് ഇതിനെല്ലാം ഈടാക്കുന്നത് അവിടെയാണ് നമുക്ക് കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ അതിന്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ചെലവിൽ ചെയ്ത് കൊടുത്ത് വരുമാനം ഒരു സ്കോപ്പ് കിടക്കുന്നത് ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് ഞാൻ ക്യാൻവയിൽ വന്ന് സെർച്ച് ചെയ്തപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ടെമ്പ്ലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് തന്നെ നമുക്കിവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഓക്കെ ഇതേപോലെ ഇതിനകത്ത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് മാറ്റുക അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുക നമ്മുടെ പോസ്റ്റർ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ടെംപ്ലേറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറും ഈ ലോഗോയും മാറ്റി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇതിനകത്ത് എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിലോ പുതിയ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ആയി കഴിഞ്ഞു ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുക ഉള്ളിലേക്ക് പോവുക എന്നിട്ട് ഞാൻ നേരത്തെ ലോഗോ എഡിറ്റ് ചെയ്ത് നിങ്ങൾ കണ്ട് അതേപോലെ ഇത് എഡിറ്റ് ചെയ്യുക ഓക്കെ ഈ ഫോൺ നമ്പർ റീപ്ലേസ് ചെയ്യാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഫോൺ നമ്പറിൻ്റെ പുറത്തൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് സീറോ ഫോർ ഹൺഡ്രഡ് എയ്റ്റ് ഫോർ ഓക്കെ ഞാനിവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്തു ഇപ്പോൾ ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പേരാണ് ട്രെയിനിങ് കമ്പനിയുടെ പേരാണ് ഞാൻ ഞാനിവിടെ ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന് കൊടുത്തു ഇനി ഈ ലോഗോ എനിക്ക് റീപ്ലേസ് ചെയ്യുന്നത് ഇവിടെ ഒരു ലോഗോ ആണ് സാധിക്കുക ഒരു ഡമ്മി ലോഗോ ആണ് ഡിലീറ്റ് കൊടുത്തു അവിടെ നമ്മുടെ ആയിട്ടുള്ള ഒരു ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ തന്നെ അപ്ലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു നമ്മുടെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഡിജിറ്റൽ മാർഗനിങ് ട്രെയിനിങ് കമ്പനിയുടെ ലോഗോ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ആൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ വേറെ ആരുടെയും ഹെൽപ്പ് വേണ്ട എന്നുള്ളതാണ് ഓക്കെ ആ ലോഗോയും കൂടെ ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ക്ലയൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്ക് ആണ് റൺ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് ആഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു ലൊക്കേഷൻ ഒക്കെ ടാർഗറ്റ് ചെയ്ത് ആഡ് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഡിജിറ്റൽ ബാങ്കിനെട്ടെന്ന ലോഗ ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞു നമുക്ക് എത്ര പെട്ടെന്നാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ ഡിസൈൻ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇൻ വെസ്റ്റ് ജക്കാർത്തന്നുള്ളത് ഇൻ കൊച്ചി എന്ന് കൊടുക്കുന്നു ഓക്കെ നമ്മുടെ ഡിസൈൻ ആയിക്കഴിഞ്ഞു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ക്ലയൻസിനെ കണ്ടെത്താൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ചെയ്യുക ഇതിനുള്ള ആഡ്സ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില സാമ്പിൾ ആഡുകൾ റൺ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് അതിൽ നിന്ന് ലീഡ്സ് വരുന്നുണ്ടോ റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി അതേപോലെ ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കസ്റ്റമറെ എക്കാലവും നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഓക്കെ അപ്പം ഇതിൽ വിജയിക്കണമെങ്കിൽ ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ വേണം നമ്മൾ ഇൻ്റർനെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം നമ്മുടെ കസ്റ്റമേഴ്സിനെ സെർവ് ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം ഓക്കെ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഏത് ബിസിനസ്സിലായാലും വിജയിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഏത് ബിസിനസ്സും വിജയിക്കാൻ മൂന്ന് ഫോർമുല അതായത് മൂന്ന് പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ സാധിക്കും ഇത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് മുതൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പം ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ടും നമ്മുടെ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ റീസൺ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ അടുത്തും പറയാൻ പോകുന്ന മൂന്ന് പ്രിൻസിപ്പിൾ ആണ് അപ്പം അത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാൻ ഈ പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ ബിസിനസ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഇത് ഏത് ബിസിനസ് ആയിക്കോട്ടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന മൂന്ന് പ്രിൻസിപ്പിൾ ഓക്കെ റെഡിയാണ് ഓക്കെ അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം എങ്കിൽ വിൻ 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 എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ നമ്മൾ ബിസിനസ് ചെയ്യാം അതായത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം വിൻ 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 എന്ന് പറയുന്ന സ്ട്രാറ്റജി വിൻ എന്ന് പറയുന്നത് ആദ്യത്തെ വിൻ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ വിൻ ചെയ്യണം കസ്റ്റമർ വിൻ ചെയ്യണമെങ്കിൽ കസ്റ്റമറിന് വേണ്ടുന്ന സർവീസും പ്രോഡക്റ്റ്സും കൊടുത്തുകൊണ്ടിരിക്കണം സക്സസ്ഫുൾ ആയിട്ട് അവർ വിൻ ചെയ്യണം രണ്ടാമത് നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന സപ്ലൈസ് ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ കൂടെ നിർത്തണം കൃത്യ സമയത്ത് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുക പിന്നെ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക അവരും വിൻ ചെയ്യണം നമ്മുടെ എംപ്ലോയിസ് നമ്മൾ സാലറി കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന എംപ്ലോയിസിന് കൃത്യ സമയത്ത് സാലറി ഇൻസെൻറ്റീവ് എല്ലാം കൊടുത്ത് മുന്നോട്ട് പോവുക ഈ മൂന്ന് കാറ്റഗറിയിലുള്ളവരും വിൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വിൻ ചെയ്യും അപ്പൊ വിൻ 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 സ്ട്രാറ്റജി മനസ്സിലുണ്ടായിരിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം രണ്ടാമത് ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ടൈം വാല്യൂ ഓഫ് ദ കസ്റ്റമർ ആ കസ്റ്റമർ ജീവിതകാലം മുഴുവൻ നമ്മുടെ കസ്റ്റമറായിട്ട് ഇരിക്കണം എന്ന നിർബന്ധത്തോടു കൂടി തന്നെ നമ്മൾ വർക്ക് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന സർവീസസ് കൊടുത്തുകൊണ്ടിരിക്കുക ഓക്കെ ലൈഫ് ടൈം വാല്യൂ അവർ അവരുടെ ലൈഫ് ടൈം വാല്യൂ നമുക്ക് തന്നെ നമ്മൾ എപ്പഴും എപ്പോഴും അവർ നമ്മുടെ കസ്റ്റമറായിട്ട് തുടരണം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് മൂന്നാമത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഞാൻ ഫുൾ ടൈം കമ്പ്യൂണിൻ്റെ മുമ്പിലും പിന്നെ അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിസിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് എനിക്ക് അത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളത് ശരിയാണ് അതേസമയം നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ ബിസിനസിൻ്റെ ബേസിലുള്ള മിനിമം ലേറ്റസ്റ്റ് ടെക്നോളജിയും മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്യും ചെയ്യുക ഇത് മൂന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സും തകർന്നു പോകത്തില്ല അടുത്ത ലെവലിലേക്ക് കുതിച്ചു കയറും എന്നുള്ളതാണ് അപ്പം വിൻ 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 അതേപോലെ തന്നെ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ നമുക്ക് നിലനിർത്താൻ സാധിക്കണം ലേറ്റസ്റ്റ് ടെക്നോളജി ഇത് മൂന്നും ആണ് ഒരു ബിസിനസിൻ്റെ സക്സസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ സക്സസ് സ്റ്റോറീസ് ആയിട്ടുള്ള ചില കാര്യങ്ങളോട് ഞാൻ ഇവിടെ അവതരിപ്പിക്കാം നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു മാസം തന്നെ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഏജൻസി നടത്തി നേടുന്ന ഒരാളാണ് ബിനോജ് ഷാക്കൽ തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ സ്ഥലം തിരുവനന്തപുരത്ത് ഇഞ്ചക്കൽ മേര എ ബി റ്റി എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി വീട്ടിലിരുന്ന് റൺ ചെയ്യുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ആണ് മേര എ ബി ടി ഡോട്ട് കോം എന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഫൈവ് ലാക്സ് പ്ലസ് ഇൻകം മന്ത്ലി നേടുന്ന ഒരാളാണ് മറ്റൊരു കസ്റ്റമർ ആണ് വിവേക് എന്ന് പറയുന്നത് അദ്ദേഹം ഡിജി മാക്സ് തൃശ്ശൂരിൽ ഒരു ഏജൻസി നടത്തുകയാണ് നമ്മുടെ ഒരു കസ്റ്റമർ ആണ് അദ്ദേഹം ഈ ഒരു സംവിധാനം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബ്സൈറ്റ് ക്രിയേഷനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുകയും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു മന്ത്ലി ത്രീ ലാക്സ് മുകളിൽ ഏൺ ചെയ്യുന്നതാണ് വിവേക് അതേപോലെ നിരവധി പേരുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ പഠിച്ച മമത തൃശ്ശൂർ ഉള്ളതാണ് ശശികുമാർ അദ്ദേഹം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന അർജുൻ അതേപോലെ തന്നെ കൊൻകുന്നത്തുള്ള ഐഷ ഇങ്ങനെ നിരവധി പേര് അവരുടെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ ഇത് തന്നെ ഒരു കരിയറായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നവരുണ്ട് അപ്പം ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇതൊരു കരിയറായിട്ട് അത് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഈ സർവീസുകൾ ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്വന്തം ബിസിനസിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് ഓക്കെ ഇനി നമുക്ക് കുറേ കുറേയധികം കാര്യങ്ങളിലേക്ക് പോകാനുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട് കമാൻഡ് കൊടുത്ത് നമുക്ക് ഡിസൈൻസ് ഉണ്ടാക്കാം ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാം ഇങ്ങനെ നിരവധി ടോപ്പിക്കുകളിലേക്ക് നമ്മൾ വരുന്നുണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ടൂൾസ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആക്ച്വലി അവതാർ വീഡിയോസ് നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അവതാർ വീഡിയോസ് എന്ന് പറയുന്ന വീഡിയോകൾ ജസ്റ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും ആനിമേഷൻ വീഡിയോസ് വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും അതൊക്കെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള സ്റ്റെപ്പുകളിലേക്ക് ഞാൻ വരുന്നുണ്ട് ഈ ഒരു സ്ക്രീൻ ഈ കാണുന്ന ഒരു അവതാർ വീഡിയോ ആണ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെയുള്ള വീഡിയോകൾ അല്ലെങ്കിൽ നമ്മളെ ഒരു ഫോട്ടോ കൂടുതലും ആ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഇപ്പോൾ ഫോട്ടോ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഫോട്ടോയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്നതാണിത് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ് ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും അതിലേക്കെല്ലാം ഞാൻ വരുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ കോഴ്സ് എന്താണ് എന്നുള്ളത് അവതരിപ്പിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് കൊസ്റ്റ്യൻസിലേക്ക് കടക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസിനും ആൻസർ തരുന്നതായിരിക്കും എന്നിട്ട് മറ്റ് ടോപ്പിക്കുകളിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സ് എന്താണെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ക്ലാസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് ഉദ്ദേശങ്ങളാണ് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടോപ്പിക്കുകളെ കുറിച്ചുള്ള അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കുക രണ്ടാമത്തത് നമ്മളിവിടെ രണ്ടായിരത്തി പതിനാറ് മുതൽ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സിനെ കുറിച്ചുള്ള ഒരു പ്രൊമോഷൻ കൂടെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ എന്താണ് ആ ഒരു കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് കോഴ്സിൻ്റെ പേര് ഓക്കെ ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു കോഴ്സിനകത്ത് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂളുകൾ ടോപ്പിക്കുകളും അടങ്ങിയിട്ടുണ്ട് മൂന്ന് മാസമാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് എങ്കിലും ഈ ക്ലാസ്സിന് ഒരു വർഷത്തേക്ക് റെക്കോർഡിങ്സും ഒരു വർഷത്തേക്ക് ഇതിൻ്റെ സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആറ് സപ്പോർട്ട് സ്റ്റാഫുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ സപ്പോർട്ട് സ്റ്റാഫുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം ഫോണിൽ കോൺടാക്ട് ചെയ്യാം സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് സൂം മീറ്റിങ്ങൾ സാറ്റർഡേയ്സിൽ നടത്തുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിലേക്ക് നേരിട്ട് വന്നിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളവർക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലാസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവതരിപ്പിക്കാം ഇപ്പം ഇതിൻ്റെ അകത്തുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏൺ ഓർ സേവ് തേർട്ടി സിക്സ് ലാക്സ് പെർ ഇയർ ഒരു വർഷത്തെ മുപ്പത്താറ് ലക്ഷം രൂപ ഏൺ ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യുക നിങ്ങൾ വലിയ എമൗണ്ട് കൊടുത്ത് അഡ്വർട്ടൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മുപ്പത്താറ് ലക്ഷം രൂപ സേവ് ചെയ്യാൻ സാധിക്കും അതെല്ലാം നിങ്ങൾ ഏൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗുകൾ നിർമ്മിക്കുന്നത് പഠിക്കാൻ സാധിക്കും ഫേസ്ബുക്ക് ആഡുകൾ നിർമ്മിക്കുന്നത് ഫേസ്ബുക്കിന്റെ ലീഡ് ജനറേഷൻ ട്രാഫിക് ആഡ് ബൂസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഗൂഗിൾ സെർച്ച് ആഡുകൾ ഗൂഗിൾ ഡിസ്പ്ലേ ആഡുകളൊക്കെ നിർമ്മിക്കുന്നത് പഠിക്കാൻ സാധിക്കും ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ടൂളുകൾ പഠിക്കുകയും അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലൂടെ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നത് ഇതിന്റെ ഡെമോ ഞാൻ ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ആമസോണിൽ രജിസ്റ്റർ ചെയ്യുന്നതും പ്രോഡക്റ്റുകൾ സെൽ എന്നുള്ളത് പേയ്മെൻറ്റ് ലിങ്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പേയ്മെൻറ് ലിങ്കുകൾ വഴി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യാനുള്ള ലിങ്കുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെ അതേപോലെ തന്നെ യൂട്യൂബ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ കവർ ചെയ്യുന്ന സംഗതിയാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും വർദ്ധിപ്പിക്കുന്ന മെതേഡുകൾ എങ്ങനെ നമുക്ക് യൂട്യൂബ് മാർക്കറ്റിംഗ് ചെയ്യാം വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട് ഗ്രോത്ത് ഹാക്കിംഗ് ഗ്രോത്ത് ഹാക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് എന്താണ് ഗ്രോത്ത് ഹാക്കിംഗ് എന്നുള്ളത് ആ എക്സാമ്പിളിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മെതേഡുകൾ അഫ്ലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം നമ്മൾ ഈ കോഴ്സിനകത്ത് കവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുപത് മോഡ്യൂൾസ് അടങ്ങുന്നതാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഹോട്ട് ടോപ്പിക്കായ എസ് സി സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ ഉൾപ്പെടെ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ട്യൂസ്ഡേയ്സിലാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് ട്യൂസ്ഡേ സെവൻ തേർട്ടി ടു നയൻ ആണ് ലൈവ് ക്ലാസ് വരുന്നത് സൂമിലൂടെയാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് അങ്ങനെ പന്ത്രണ്ട് ലൈവ് ക്ലാസ്സുകൾ ട്യൂസ്ഡേസിൽ നടക്കും ഇത് കൂടാതെ സാറ്റർഡേയ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് സാറ്റർഡേയ്സിലുണ്ട് ട്യൂസ്ഡേയ്സിലെ ക്ലാസ്സിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും അതിന് പുറമെയാണ് സാറ്റർഡേയിലുള്ള സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് പന്ത്രണ്ട് ലൈവ് സെഷൻസ് അവിടെ ഉണ്ട് ഇത് കൂടാതെ മെഗാ മീറ്റപ്പ്സ് നമ്മളിവിടെ എല്ലാ മാസങ്ങളിലും കണ്ടക്ട് ചെയ്യാറുണ്ട് മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുതൽ ഇതുവരെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരിൽ നിന്ന് നിരവധി പേര് പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളാണ് മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും ജോലി കണ്ടെത്താൻ സാധിക്കും ജോലിക്ക് ആൺലൈൻ എടുക്കാൻ സാധിക്കും അങ്ങനെ മുപ്പത്തിയാറ് ലൈവ് സെഷൻസ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും ഓക്കെ മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത് ഒരു വർഷം നിങ്ങൾക്ക് പന്ത്രണ്ട് എണ്ണം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതേപോലെ ഓൺലൈനിൽ വരുന്ന മെഗാ മീറ്റിങ്ങുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിന് കണ്ടെത്തണമെങ്കിൽ മെഗാ മീറ്റപ്പിൽ വന്നാൽ സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ജോലി കണ്ടെത്താൻ സാധിക്കും സാധിക്കും ഈ ഒരു മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ ബിസിനസ് ഐഡിയകൾ ലഭിക്കും മാർക്കറ്റിംഗ് ഐഡിയകൾ ലഭിക്കും അതെല്ലാമാണ് മെഗാ മീറ്റപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മീറ്റിംഗിന്റെ എല്ലാം റെക്കോർഡിങ്സ് ഓരോ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സും നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും അതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ തിരക്ക് കാരണം ചിലർക്ക് ക്ലാസ്സിൽ കയറാൻ സാധിച്ചെന്ന് വരത്തില്ല അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ നാല് വർഷത്തെ ക്ലാസുകളുടെ റെക്കോർഡിങ്സ് ലഭിക്കും ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിലാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത് ജൂൺ മാസത്തിലെ ആദ്യത്തെ ലൈവ് ബാച്ചിന്റെ റെക്കോർഡിങ് മുതൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ റെക്കോർഡിങ്സ് വരെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുതൽ തഴക്ക് വരികയാണെങ്കിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം രണ്ടാം തീയതി ഏപ്രിൽ മാസം ഒൻപതാം തീയതി വരെയുള്ള റെക്കോർഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കോ കണ്ടുകൾ നേരത്തെയും പഠിക്കണമെങ്കിലും സാധിക്കും കാരണം ഇതിനകത്ത് റെക്കോർഡിങ്സ് പ്രീവിയസ് ക്ലാസ്സുകളുടെ അവൈലബിൾ ആണ് എന്നുള്ളത് ഇതിനു പുറമെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകളും ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാൻവ റിമോട്ട് ഡോട്ട് ബി ജി അങ്ങനെ പോകുന്നു ഓരോ ടോപ്പിക്കുകൾ ബേസ് ചെയ്ത് ഫേസ്ബുക്ക് ആഡ്സിൻ്റെ ടോപ്പിക്കുകൾ ഇതെല്ലാം വളരെ ആയിട്ടുള്ള വീഡിയോകളാണ് ഓരോ സ്റ്റെപ്സും നോക്കി ചെയ്യാൻ സാധിക്കും ഞാൻ സ്ക്രീനിൽ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഈ വീഡിയോസ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിത് ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ എൻ്റെ ഫേസ് കാണാൻ സാധിക്കും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും പിന്നെ ഞാൻ സ്ക്രീനിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ആയിട്ടുള്ള വീഡിയോകളാണ് ഇതിനകത്തുള്ള ഓരോ വീഡിയോകൾ ഓക്കെ അപ്പം ഇതിനെക്കുറിച്ച് വളരെ നല്ല ഒപ്പീനിയൻ ആണ് നമ്മുടെ പെയ്ഡ് പാർട്ടിസിപ്പൻസ് പറഞ്ഞിട്ടുള്ളത് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി അൻപത്തിനാല് കമൻസ് ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഓക്കെ ഗുഡ് ക്ലാസ് വെരി യൂസ്ഫുൾ ക്ലിയർലി എക്സ്പ്ലെയിനിങ് താങ്ക്സ് ഐ ലോഡ് ഇതെല്ലാം നമ്മുടെ പെയ്ഡ് പാർട്ടിസിപ്പൻസ് അതിനകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ഇതേപോലെയുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം കൂടി ഇതിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ് പിന്നെ നിരവധി ബോണസുകളുണ്ട് ക്യാൻവയുടെ പ്രീമിയം ഗ്രാഫിക്സ് ബണ്ടില് രണ്ട് വർഷത്തേക്കുള്ള കണ്ടന്റ് കലണ്ടർ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ ക്യാമ്പേഷ്യ സ്റ്റുഡിയോയുടെ ലൈഫ് ടൈം ലൈസൻസ് ലഭിക്കും കൂടാതെ മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വർഷത്തേക്കുള്ള സപ്പോർട്ട് ലഭിക്കും ഒരു വർഷത്തേക്കുള്ള മെഗാ മീറ്റപ്പുകളിൽ പങ്കെടുക്കാം അപ്പോൾ ഇവയെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് തേർട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഈ കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ഈ ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ഈ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ തന്നെ ഈ ഒരു വിഷു പ്രമാണിച്ച് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ഓഫറാണ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് ആദ്യത്തെ പത്ത് ബുക്കിങ്ങിനാണ് ഈ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈയൊരു ഓഫർ ലഭിക്കുന്നത് ഇതിൽ ഒരു വർഷത്തേക്കുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ റെക്കോർഡിങ്സ് ലൈവ് ക്ലാസ്സുകൾ സപ്പോർട്ട് എല്ലാം ലഭിക്കുന്നതായിരിക്കും ഇത് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കാണ് ലഭിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് വഴിയായിരിക്കും ഇന്നത്തെ സെഷനിലേക്ക് വന്നിരിക്കുന്നത് ആ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഞാൻ ഇവിടെ കാണിക്കാം അപ്പം ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ ഓഫർ ഫീ എന്ന് പറയുന്നത് ഫസ്റ്റ് ടെൻ ബുക്കിംഗ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ റൺ ചെയ്യുന്ന ഒരു ടൈമർ ആ ടൈമർ ഫിനിഷ് ആകുന്നതിന് അകം പേ ചെയ്യുന്നവർക്കാണ് ആ ഒരു ഓഫർ ലഭിക്കുന്നത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം പലരും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഇരുപതിനായിരം മുപ്പതിനായിരം അൻപതിനായിരം രൂപയ്ക്കൊക്കെ നടത്തുന്നുണ്ട് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല ഓക്കെ ഞാനിവിടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം നിങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ വന്നിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്നാണോ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഇതേപോലെ മെസ്സേജ് ഇരുന്നുണ്ടായിരിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചുതരും പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങളെ ഒരു പെയ്ഡ് മെമ്പേഴ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ഈ പെയ്ഡ് മെമ്പേഴ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ക്ലാസ്സുകളുടെ ഡേറ്റ് ലിങ്കും എല്ലാം കാണാൻ സാധിക്കും നമുക്ക് ഏപ്രിൽ പതിനാറ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പത് ഇങ്ങനെ കാണാൻ സാധിക്കും ക്ലാസിന്റെ ലിങ്കും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പെയ്ഡ് മെമ്പേഴ്സിനകത്ത് ഗ്രൂപ്പിനകത്ത് സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകൾ ലഭിക്കും ഓക്കെ അതേപോലെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസും ഇന്ന് തന്നെ ലഭിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പഠനം ആരംഭിക്കാം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് തന്നെ പഠനം ആരംഭിക്കാൻ സാധിക്കും ഞാനൊരു ട്വന്റി മിനിറ്റ്സിന്റെ ടൈമർ കൂടെ ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യാം ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിക്കാൻ ചാറ്റ് വിൻഡോയിൽ ചോദിച്ചുകഴിഞ്ഞാൽ അതിന്റെ ആൻസർ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ചെലർ എനിക്ക് പേഴ്സ് മെസ്സേജ് അയക്കുന്നുണ്ട് എവിടെയാണ് ബുക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനാണ് മെസ്സേജ് അയക്കേണ്ടത് അതെ രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഈ യൂട്യൂബ് യൂട്യൂബ് അല്ലെങ്കിൽ അയക്കുന്നത് അതെ അതെ തൗസൻഡ് പോരാ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് സംഗതി ഉണ്ട് അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും തികയണം അതേപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോകളും കൂടെ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് അതായത് നാലായിരം മണിക്കൂർ കണ്ടു കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിനകത്ത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംവിധാനം ലഭിക്കുന്നത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഈ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഇത് ആക്കുമ്പോഴത്തേക്ക് വൈ പി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു വൈ പി എന്ന് പറഞ്ഞ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്നാണ് അപ്പൊ ആ ഒരു മെയിൽ മെയിൽ വന്നു കഴിഞ്ഞാൽ ആ മെയിലിനെ ഫോളോ ചെയ്ത് പോയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഐ ഡി കാർഡൊക്കെ കൊടുക്കുക പിന്നെ നമുക്ക് ഓരോ ഓരോ നൂറ് ഡോളർ വരുമ്പഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഒരു ഡോളർ കിട്ടുന്നത് ഒരു എൺപത് രൂപയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഒരായിരം പേരൊക്കെ വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിലുള്ളതാണ് വരുന്നത് പിന്നെ ഏത് കൺട്രിയിൽ ഇന്ന് വാച്ച് ചെയ്യുന്നതനുസരിച്ച് ഇൻകമിന് വ്യത്യാസം കിട്ടത്തില്ല തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒരു മാസം എന്ന് പറയുന്നത് അഞ്ച് ഡോളറോ പത്ത് ഡോളറോ ഒക്കെ കിട്ടുന്നുള്ളു അതായത് ഒരു ഒരു നൂറ് ഡോളർ ഒക്കെ നമുക്ക് ഒരു മാസം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ട്വന്റി തൗസൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും ട്വന്റി തൗസൻഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ നല്ല എമൗണ്ട് കിട്ടണമെങ്കിലും രണ്ടാമത്തെ കാര്യം നമ്മളെ ഈ മറ്റേ നമ്മള് ഹ്യൂമൻസ് സംസാരിക്കുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഈ നമുക്ക് അതുപോലെ നമുക്ക് ഈ ക്യാറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ ആനിമൽസ് അങ്ങനെ നമുക്ക് പറ്റും പറ്റും അതിനുള്ള ടൂൾസും അവൈലബിൾ ആണ് ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ച് ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ച ഒരു അവതാരണം സെലക്ട് ചെയ്ത് സംസാരിക്കുക എന്നാണെങ്കിൽ ഇതേപോലെ ആനിമേഷൻ ക്യാരക്ടേഴ്സും സംസാരിക്കുന്നതും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നമുക്കൊരു ആനിമലിന്റെ ഫോട്ടോ എടുത്തുകഴിഞ്ഞിട്ട് നമുക്കത് എന്നാ അവരെ കൊണ്ട് നമുക്ക് നമ്മൾ എന്ത് പറയണോ അത് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലേ അല്ല അത് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ അവർ പ്രൊവൈഡ് ചെയ്യും അങ്ങനെയുള്ള സംസാരിക്കാം അല്ല നമുക്ക് ഫോട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അതുപോലെ നമുക്ക് ഈ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ കുറച്ച് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ചൂള് അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ എടുത്തു വീഡിയോയില്

ഇത് എഡിറ്റിംഗ് അതേപോലെ തന്നെ വീഡിയോയ്ക്ക് കളർ കൊടുക്കാൻ സാധിക്കും നല്ല ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല നല്ല ഫ്രീ ഫ്രീ ആണ് ആണ് ഇത് പിന്നെ ഇതിനെല്ലാം ലിനക്സിനും ആപ്പിളിനും എല്ലാം അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മുടെ ഒരു പാർട്ടിസിപ്പൻ മെസ്സേജ് അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞു എന്നുള്ളത് ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ട് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടയ്ക്കാൻ സാധിക്കും സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും പിന്നീട് സെവൻ തൗസൻഡും ഓഫർ കഴിയാത്ത ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ എടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും പേ ചെയ്യേണ്ടി വരുന്നത് ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ ഡോട്ട് കോം എന്ന കമ്പനി വെബ്സൈറ്റിലും പേയ്മെൻ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പേ ചെയ്യേണ്ടി വരുന്നത് ഇതൊരു വെബിനാർ സ്പെഷ്യൽ ഓഫറാണ് അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ വിഷു പ്രമാണിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഓക്കെ വെബ്സൈറ്റിൽ ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ആണ് ഓക്കെ ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യാം അല്ലെങ്കിൽ ചാറ്റ് ചാറ്റ്വിൻ്റെ ചോദിക്കാം ഐഫോൺ എന്നാണ് ഇവിടെ കാണുന്നത് സാർ അൺമ്യൂട്ട് ചെയ്യാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് ഹലോ ആ ഹലോ ആ ചോദിച്ചോളൂ എനിക്ക് ഒരു ടെൻ തൗസൻഡ് ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് ഉണ്ട് ഓക്കെ ഞാൻ ഗൾഫിൽ വെച്ച് അത് പേജ് ക്രിയേറ്റ് ചെയ്തതാണ് ഓക്കെ ഓക്കെ ആ സമയത്ത് തൃശൂർ പേജ് ആണ് തൃശൂരിലെ ഫോളോവേഴ്സ് ആണ് അതിലൊരു സെവൻറി പേഴ്സൻറ്റേജ് ഫോളോവേഴ്സ് ഓക്കെ അവിടെ വെച്ച് ഞാൻ ബൂസ്റ്റ് ചെയ്ത് മാർക്കറ്റിംഗ് പോലെ ചെയ്യാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു ആ ആ ആ ആ ബൂസ്റ്റ് 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 ഓപ്ഷൻ ഇല്ല അത് അത് ഫേസ്ബുക്ക് ബാൻ ചെയ്തിട്ടുണ്ട് അതായത് എന്നാണ് കാണിക്കുന്നത് കാണിക്കുന്നത് മനസ്സിലായി ും ചെയ്യാൻ പറ്റുമോ വീണ്ടും ബൂസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിട്ട് ഫേസ്ബുക്കുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിനുള്ള ലിങ്ക് ഞാൻ ഇവിടെ അയച്ചു തരാം അതായത് ഫേസ്ബുക്കിന്റെ എക്സിക്യൂട്ടീവുമായിട്ട് തന്നെ ലൈവ് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ആണ് ഫേസ്ബുക്ക് ഡോട്ട് കോം ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് ബിസിനസ് സ്ലാഷ് ഹെൽപ്പ് ഓക്കെ ഈ ഒരു ലിങ്കിൽ ചെന്ന് നമ്മൾ നമ്മൾ ആദ്യം ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്തിട്ട് ഈ ലിങ്കിൽ ചെന്നിട്ടാണ് നമ്മൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യേണ്ടത് ചാറ്റ് ചെയ്യുന്ന അടങ്ങുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ അയച്ചുതരാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ബേസിലുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം അവരുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു എക്സിക്യൂട്ടീവ് ജോയിൻ ആവും ഫേസ്ബുക്കിൻ്റെ അത് തന്നെ ഒരു എക്സിക്യൂട്ടീവ് മറ്റേ എൻഡിൽ ജോയിൻ ആവും ജോയിൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഏത് പേജിനാണ് പ്രോബ്ലം അല്ലെങ്കിൽ ഏത് ആഡ് അക്കൗണ്ടിനാണ് പ്രോബ്ലം എന്നൊക്കെ ചോദിക്കും ആ സംഗതി നമ്മൾ ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യുക അത് അവർ പരിശോധിച്ചതിന് ശേഷം അത് ക്ലിയർ ചെയ്തു തരും ഓക്കെ അപ്പം ഫേസ്ബുക്ക് ആഡുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് ആഡ് റൺ ആകുന്നില്ല അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഇതിനകത്ത് ആഡ് കൊടുക്കാൻ പറ്റുന്നില്ല ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെല്ലാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡൂയിൽ ഇട്ടിരിക്കുന്ന ഉപയോഗിച്ച് സാധിക്കും ഓക്കെ ഇതാണ് ആ വീഡിയോ ിങ്ക് സാറേ എനിക്ക് തന്നെ ഞാൻ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ചിട്ട് ഞാൻ കുവൈറ്റിലായിരുന്നു ആയിരുന്ന സമയത്ത് കുവൈറ്റിലൊരു ബിസിനസ് പേജ് റൺ ചെയ്തിരുന്നു അതൊരു പതിമൂവായിരം ഫോളോവേഴ്സുള്ള പേജ് ആയിരുന്നു തുടക്കത്തിൽ ഞാൻ യൂസ് ചെയ്ത സമയത്ത് എന്റെ പ്രൊഫൈലിൽ വെച്ചിട്ടായിരുന്നു അത് റൺ ചെയ്തിരുന്നത് ആ പേജ ആദ്യം ബാൻ വന്നത് പ്രൊമോട്ട് ബാൻ വന്നത് അതിനുശേഷം തൃശ്ശൂർ ബേസ്ഡ് ഒരു ഫേസ്ബുക്ക് പേജ് വേറെ ഫേസ്ബുക്ക് ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ബാനായ ഫേസ്ബുക്ക് ഐ ഡിയിൽ അഡ്മിൻ ആഡ് ചെയ്തു അഡ്മിൻ ആഡ് ചെയ്തു അതെ അങ്ങനെയുള്ള സമയത്താണ് രണ്ടാമത്തെ പേജിനും രണ്ട് പേജും കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ് ആക്ച്വലി അത് നല്ലൊരു മെതേഡ് തന്നെയാണ് ആക്ച്വലി ഒരു ഫേസ്ബുക്ക് പേജിൽ പേര് അതിൽ ഒന്നിലധികം അഡ്മിൻസിന് ആക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഒരു അക്കൗണ്ടിന് റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റേ അക്കൗണ്ട് വെച്ച് നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഇപ്പൊ ഒരു പവർ അക്കൗണ്ട് വെച്ചിട്ട് എന്തായാലും രണ്ട് പേജും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലേ ബൂസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നമാണ് അതിന് ഒരു ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഇത് ഇത് ഉപയോഗിച്ചുകൊണ്ട് സാധിച്ചില്ലെങ്കിൽ വേറൊരു സംഗതി ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ടിനകത്ത് ആ പേജിനെ അഡ്മിൻ ആക്കിയിട്ട് ആ അത് ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പേജിനല്ല പേജിനെ ആ പേജിനല്ല റെസ്ട്രിക്ഷൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനാണെങ്കിൽ നമുക്ക് വേറൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഈ പേജിന് അഡ്മിൻ ആക്കും പറ്റുമല്ലോ എന്നിട്ട് അത് ചെയ്യാൻ സാധിക്കും അത് ആക്ച്വലി എന്റെ റീസൺ പറയുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകും അതിന് ഒരു കുറച്ച് പിന്നെ ഫ്രണ്ട്സ് ഒരു ഫോളോവേഴ്സ് ഒക്കെ വന്നതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ പ്രശ്നം പറ്റില്ല ഒരു വീക്ക് വെയിറ്റ് ചെയ്തിട്ട് അത് പ്രശ്നം വരാൻ നമ്മളിവിടെ ചില സമയത്ത് ബൂസ്റ്റ് ചെയ്യാൻ സമയത്തെ ലോക്കൽ ഒരു ഫേസ്ബുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന നേരത്ത് ചോദിക്കുന്നുണ്ട് ബൂസ്റ്റ് അല്ല അത് ഓപ്ഷനൽ ആണ് ഓപ്ഷണൽ എന്ന് കാണാൻ സാധിക്കും ബാക്കിയെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അഡ്രസ് പിന്നെ അതേപോലെ തന്നെ പിൻകോഡ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം ഈ ജി എസ് ടിയുടെ അവിടെ ഓപ്ഷനിലാണ് അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഫില്ല് ചെയ്യാതെ നമുക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും അതെ അതെ ബെറ്റർ മൊബൈലിൽ ചെയ്യുന്നതാണോ കൂടുതൽ ബെറ്റർ ബെറ്റർ കാരണം കമ്പ്യൂട്ടറിൽ കൂടുതൽ ഓപ്ഷൻസ് കിട്ടും മൊബൈലിൽ നമുക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ളു പാർട്സ് മാനേജർ ഒക്കെ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് ഫുൾ ഒരു പ്രൊഫഷണൽ വിൻഡോ തന്നെ കിട്ടും എല്ലാ ഓപ്ഷൻസും ഉള്ള നമ്മുടെ ക്ലാസ് ഡേ ടൈമിൽ ക്ലാസ് ഉണ്ട് നമ്മളിപ്പോ ഒരു ഷോപ്പ് നടത്തുന്ന നടത്തുന്നൊരു വ്യക്തിയാണ് ഡ്രസ്സുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലും ഇതിനെ കുറിച്ച് കൂടുതലും പഠിക്കാനായിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണോ ഇല്ല ഡേ അല്ല ഈവനിംഗ് മാത്രമേ ഉള്ളൂ പിന്നെ അതിന്റെ റെക്കോർഡിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അതെ ഓക്കെ ഓക്കെ അതെ അതെ റെക്കോർഡ് ചെയ്താലും പഠിക്കാൻ പറ്റും കാരണം ഗൾഫിലുള്ള ചിലർക്ക് സമയം പറ്റാത്തത് കൊണ്ട് അവരുടെ റെക്കോർഡിങ്സ് കണ്ട് പഠിച്ചിട്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് പലരും അതെ അതെ തീർച്ചയായിട്ടും പിന്നെ സംശയം ചോദിക്കാൻ വേണ്ടി നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകൾ അവൈലബിൾ ആയിരുന്നു കേട്ടോ സോ മച്ച് താങ്ക് യു ഓക്കെ ഞാൻ മറ്റ് ക്രിസ്റ്റ്യൻസ് വരുന്നുണ്ട് ആൽഫിൻ ബോബിൻ നജിൽ ഓക്കെ അതേപോലെ തന്നെ പലരും പേയ്മെന്റ് അടച്ചതായിട്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് പേയ്മെന്റ് അടച്ചവരെ നിങ്ങളുടെ പേര് ഇമെയിൽ അഡ്രസ് വാട്സാപ്പ് നമ്പർ കൂടെ അയച്ചു കൊടുക്കുക നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചിലർക്കൊരു സംശയം ഉണ്ടായിരിക്കും നമുക്ക് ഒരുപാട് ടെക്നിക്കൽ ആണോ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും അതിനുള്ള സൊല്യൂഷൻ ഞാൻ ഇവിടെ പറയാം ഓക്കെ പല അബ്ദുൽ നാസർ സാർ അടച്ചതിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട് മറ്റു പലരും പേയ്മെന്റ് അടച്ചതിന്റെ മെസ്സേജ് എനിക്ക് ഇവിടെ വരുന്നുണ്ട് ഗൂഗിൾ പേയിൽ പേയ്മെന്റ് അടച്ച ചിലർ പേര് ഞാൻ വിളിച്ച നിങ്ങള പേര് ഇമെയിൽ അഡ്രസ് വാട്സാപ്പ് നമ്പർ കൂടെ ഒന്ന് അയച്ചു കൊടുക്കാം പേര് ഇമെയിൽ അഡ്രസ് വാട്സാപ്പ് നമ്പർ ജബൽ ആൻമറിയ വിജയൻ ജിസ ന്യൂമാൻ ജിദ്ദിൻ ബിനോ അൻവറിയ വിജയൻ ജിസ ന്യൂമാൻ ജിതിൻ ബിനോ നെബീൽ അജു സജി അങ്ങനെ പലരും പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട് പേയ്മെൻറ്റ് അടച്ചവർ പേര് ഇമെയിൽ അഡ്രസ് വാട്സാപ്പ് നമ്പർ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് കൂടെ അയച്ചു കൊടുക്കുക പേയ്മെന്റ് ലിങ്ക് വഴി അടച്ചവരും അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇത് പഠിക്കാൻ പറ്റുമോ സംശയമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കിവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ആറ് സപ്പോർട്ട് സ്റ്റാഫുകൾ അടങ്ങുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഏത് സമയത്തും നിങ്ങൾക്ക് കൊസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫുകളോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒന്നും വേറൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരു വർഷത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് കണ്ടിട്ടില്ല ഇവിടെ നമ്മുടെ സപ്പോർട്ടൊരു ഹൈലൈറ്റ് ആണ് കാരണം പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സംശയം വരുന്നത് ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക അന്നേരം ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മോഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ ഓഫർ ഫീസിൽ എന്തുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചിലർ സംശയം ചോദിക്കാറുണ്ട് കാരണം ചിലർ ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ അടങ്ങുന്ന ഫീസ് മേടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ ഇത്രയും കണ്ടന്റ് അടങ്ങുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞു ഒരു കസ്റ്റമർ ലൈഫ് ടൈം ലൈഫ് ടൈം നമ്മളെ കസ്റ്റമറായിട്ട് നിലനിൽക്കണം എങ്കിലായിരിക്കും അടുത്ത കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടുവാണെങ്കിലാണ് അടുത്ത കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു ഫീസിൽ ഇത് വൺ ഇയർ കോഴ്സും വൺ ഇയർ ആക്സസ് ലഭിക്കുന്നത് ഓക്കെ ഓക്കെ ഞാൻ അൽഫിൻ ജോയിലേക്ക് വരുവാണ്

ഇപ്പം ഹോസ്റ്റിംഗറിനകത്ത് പോയി കഴിഞ്ഞാല് നമുക്ക് നൂറ് വെബ്സൈറ്റൊക്കെ ഇപ്പൊ നമ്മുടെ എടുക്കാൻ ഒറ്റ പർച്ചേസ് ചെയ്യാൻ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അതുപോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ വരെ ഹോസ്റ്റ് ചെയ്യുന്ന പ്ലാൻസ് ഉണ്ട് പിന്നെ അതെ ചീപ്പ് എന്ന് പറയുന്നത് ആണ് ഒരുപാട് വെബ്സൈറ്റ് ഉദ്ദേശിക്കുന്നില്ല ആ അപ്പം ഈ ഹോസ്റ്റിംഗർ ആയിരിക്കോ ഗോഡാഡി ആയിരിക്കോ ഫീച്ചർ വൈസ് നല്ലത്

എനിക്ക് ഈ ട്യൂട്ടോറിയൽ എലമെന്റ്സ് അതായത് നമ്മള് ആരോസ് കാണിക്കുന്നത് അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്നത് അതുപോലത്തെ എലമെൻസ് കുറച്ച് ആവശ്യമാണ് അപ്പൊ നമുക്ക് അത് എവിടെ എന്തെങ്കിലും കിട്ടാൻ സാധിക്കുള്ളൂ പറ്റും അതായത് ഞാനിപ്പോ പറഞ്ഞ ഡാമി റിസോൾട്ട് എല്ലാം ഇതേപോലെയുള്ള പാക്കേജസ് അവൈലബിൾ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള എലമെന്റ് സിമ്പിൾസ് ആണ് ഉദ്ദേശിക്കുന്നത് ആ അതന്നെ അതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാലും ഞാൻ പറഞ്ഞാൽ കൊറേ വീഡിയോ എഡിറ്റേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട് ക്യാപ് കിട്ട് അതേപോലെ തന്നെ ഫൈനൽ കട്ട് കട്ട പ്രോൺ ഫിൽമോറീഷ് അങ്ങനത്തെ എല്ലാ വീഡിയോ എഡിറ്റേഴ്സും സത്യം പറഞ്ഞാൽ ഞാൻ ട്രൈട്ടുണ്ട് ഇവൻ ഡാമിച്ച് ഞാൻ ഏറ്റവും അധികം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു പിന്നെ സ്പേസ് കാരണം എന്നെ കമ്പ്യൂട്ടർ സ്വല്പം ലാഗ് ആവുന്നത് കണ്ടിട്ട് ഞാൻ നിർത്തി അതായത് ആനിമേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടോന്ന് മനസ്സിലായി അല്ല ും കിട്ടുന്ന സൈറ്റുകൾ അവൈലബിൾ ആണ് പിന്നെ ഇവൻ നമ്മുടെ ക്യാൻവയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഉള്ളിലുണ്ട് അല്ലാതെ ഉള്ള എലമെന്റ്സ് പി എൻ ജി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് പി എൻ ജി ട്രീന്ന് സൗജന്യമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതൊക്കെ അതെ ഇനി അടുത്തത് നമ്മുടെ ലിങ്ക്ഡിൻ അതെ അതെ അല്ലെ ഞാനിവിടെ കവർ ചെയ്യാത്ത സബ്ജെക്ട് ചോദിച്ചാലുള്ള പ്രശ്നം എന്ന് അറിയാമോ എനിക്ക് പറയാൻ പറ്റും പക്ഷെ മറ്റുള്ളവർ വെറുതെ കേട്ടോണ്ടിരിക്കും എന്നുള്ളത് നമ്മളിപ്പോ കവർ ചെയ്തതായിട്ടുള്ളത് ചോദിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മാനിക്കുന്നില്ല എന്ന് വിചാരിക്കും നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യാം ചോദിക്കാം ഈ ഒരു ക്ലാസ് എത്ര വരെ ഇത് ഈ ഒൻപതര വരെയാണുള്ളത് ഇനി ഒരു അരമണിക്കൂറോടെ ഹലോ സാറേ ആ ചോദിച്ചോളൂ അതായത് നമ്മൾ ഈ വേൾഡ് പ്രശ്നത്ത് ഒരു ഡൊമൈൻ ഇല്ലാണ്ട് നമ്മള് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ നമ്മുടെ ഇല്ല അത് നമുക്ക് ലോങ് ടൈമിൽ യൂസ് ചെയ്യാൻ സാധിക്കും ഡൊമൈൻ ഇല്ലാതെ നിർമ്മിക്കാൻ വേർഡ് പ്രസ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ ചെന്ന് നിർമ്മിക്കാം അപ്പൊ നമ്മൾ അങ്ങനെ നിർമ്മിക്കുന്ന സൈറ്റ് വെച്ചിട്ട് നമുക്ക് ലൈവ് പ്രോഗ്രാമുകൾ പിന്നെ ഈവന്റ് പ്രോഗ്രാമുകളൊക്കെ ഒക്കെ അപ്ലോഡിങ് ഒക്കെ ചെയ്യാൻ പറ്റും ഹോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേർഡ് പ്രസ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വാലും കൂടെ കാണും ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അതെ അപ്പൊ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ഇല്ലേ നമുക്ക് ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കാവുന്നത് അതിന്റെ കപ്പാസിറ്റി നമ്മൾ നമ്മളൊരുപാട് കണ്ടന്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രീമിംഗിൽ ഫ്രഷ് വിഷയം വരും അതിന് യൂട്യൂബിലൂടെ സ്ട്രീം ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഇവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് യൂട്യൂബിലൂടെ നമുക്ക് സ്ട്രീമിങ് ചെയ്യാൻ പറ്റൂല എന്നിട്ട് അതിന്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം അപ്പം ഇതിനകത്ത് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ആയിട്ട് ഡാവിജ് റിസോൾവ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് അത് വരുന്നില്ല കാരണം അതിനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല വിൻഡോസ് ആക്ച്വലി ടെസ് ചെയ്യാൻ ശ്രമിക്കാം തൊട്ട് മുകളിലേക്കുള്ളത് ഉപയോഗിക്കാൻ ശ്രമിക്കുക എല്ലാം അതിലായിരിക്കും ഓക്കെ അപ്പൊ കോഴ്സ് പഠിക്കുമ്പോഴേ നമുക്ക് എത്ര മാത്രം കോൺസൾട്ടേഷൻ ഉള്ള ലാപ്ടോപ്പായിരിക്കും സ്വിഫ്റ്റ് ആയിരിക്കും നമുക്ക് വേണ്ടത് ഒരു ഐ ത്രീ ഞാൻ തന്നെയാണ് പോകും ഐ ത്രീ തൊട്ട് മോഡിലേക്കുള്ളത് ഉപയോഗിക്കാം ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ ഉണ്ടല്ലോ അതിനകത്ത് ഐ ത്രീ പ്ലസ് ഒരു സിക്സ് ജി ബി റാം ഒക്കെ ഉള്ളത് തൊട്ട് മോളിലേക്കുള്ളത് ഓക്കെയാണ് ഓക്കെ ആണല്ലേ അപ്പൊ പിന്നെ ഒരു ഡൗട്ടും കൂടി ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മള് വേർഷൻ ഒക്കെ എടുത്തിട്ട് പ്രീമിയർ പ്രോ ആഫ്റ്റർ എഫെക്ട്സ് അങ്ങനെയുള്ളതിനകത്ത് ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഈ ആഫ്റ്റർ അഡോബ് പ്രീമിയർ പ്രോയിന്റെ കമ്പനിക്കാരെ നമുക്ക് എന്തെങ്കിലും വിഷൻസ് ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് പ്രശ്നം ഇല്ല അഡോബിന്റെ പ്രശ്നം വരത്തില്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പഴത്തേക്ക് യൂട്യൂബിന്റെ ചില കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് മോണിറ്റൈസേഷൻ ആ വീഡിയോ ചിലപ്പോൾ മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല അത് ഇത് ഇൻകം ഉണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ചില ട്രാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുപോലെ യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മ്യൂസിക് ട്രാക്കുകൾ അത് ഉപയോഗിച്ചാൽ

ഇതെന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിനകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കുന്നതാണ് ഒരല്പ സ്പീഡ് കൂടി ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് രണ്ടാമത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെല്ലാം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതാണല്ലോ ഇപ്പം ഞാനിവിടെ കാണിച്ച ക്യാൻവേ എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് അല്ലേ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന വേർഡ് പ്രസും എല്ലാം വെബ്സൈറ്റ് ആണ് അപ്പം നമ്മുടെ ഇൻ്റർനെറ്റിന് ഒരു മിനിമം സ്പീഡ് ഉണ്ടെങ്കിൽ ഓക്കെയാണ് ഈ കോഴ്സ് പഠിക്കാൻ അല്ലാതെ ബേസിക് കോൺഫിഗറേഷൻ ഉള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ് അപ്പൊ സാറേ അത്യാവശ്യം വീഡിയോ എഡിറ്റിങ്ങും പിന്നെ ചെറിയ രീതിയിൽ ഗ്രാഫിക് ഡിസൈനിങ്ങും അറിയാം പക്ഷെ ആ ഒരു എനിക്ക് ആ ഒരു ഇത് കുറച്ചും കൂടി ഒരു ഇൻകം കിട്ടുന്ന വിധത്തിലാക്കണെങ്കിൽ അതെ അത് ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അതിൽ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു ഈ സർവീസസ് ചെയ്തു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകം കിട്ടുന്ന എന്ന് പറയുന്നത്. അല്ലാതെ വേറെ അഫിലിയേറ്റ് കൊണ്ട് അതേപോലെ തന്നെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും നമ്മൾ ഒരുപാട് എഫർട്ട് ഇട്ടെങ്കിൽ നമ്മൾ ഒരു നിശ്ചിത ഇൻകു എങ്കിൽ കിട്ടത്തുള്ളൂ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് വീഡിയോസ് മറ്റുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ വേറെ ചില ടൂൾസ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഗ്രാഫിക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഫേസ്ബുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഡൊമൈൻ എടുക്കാത്ത നമ്മൾ ഫ്രീ ആയിട്ടുള്ള വേർഷൻ ചെയ്യുമ്പം വേർഡ് പ്രശ്നം കൂടി ചേർന്ന് വരുന്നതിനകത്ത് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമോ അതെ അതെ ചെയ്യാൻ പറ്റും കിട്ടുമോ കിട്ടും അത് പോസിബിൾ ആണ് ാണ് മാർക്കറ്റിംഗ് ചെയ്യാൻ ആ ഒരു സൈറ്റ് ഓക്കെ ആണ് പിന്നെ ഒരു എസ് എസ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടോ ഉണ്ട് ഞാൻ പറയാം ഈ ക്ലാസ്സിൽ പറയാം എന്താണ് എസ് ഒന്നുള്ളത് ആ ഓക്കെ നമ്മുടെ ടൈമർ എൻഡ് ചെയ്തിരിക്കുകയാണ് നമുക്ക് മറ്റു ടോപ്പിക്കിലേക്ക് കിടക്കാം അതേപോലെ ഇനി ഓഫർ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മുടെ ഒരു പാർട്ടിസിപ്പൻറ്റ് മെസ്സേജ് ചെയ്യുന്നവർക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ വന്നത് പേയ്മെൻറ്റ് എറർ വന്നത് പേയ്മെൻറ് എറർ വന്നവർ എത്ര പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിൻസിനെ അറിയിക്കുക ഓക്കെ ഇനി ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവരിലേക്ക് ഞാൻ വരുന്നുണ്ട് ഒന്ന് രണ്ട് ടോപ്പിക് കൂടെ കവർ ചെയ്തിട്ട് അതിലേക്ക് വരുന്നുണ്ട് നാജിൽ സജീവൻ അവരിലേക്ക് വരുന്നുണ്ട് ചാറ്റ് വിൻഡോയിൽ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന അബ്ദുൾ നാസർ സാറിലേക്ക് ഷഫീഖ് അവരിലേക്കെല്ലാം വരുന്നുണ്ട് ഷെഫീഖ് സാർ ചെയ്യാൻ പറയുന്നു ഓക്കെ എനിക്ക് ഒരു എനിക്കൊരു ഉണ്ട് യുനൈസ് വെയിറ്റ് ചെയ്യാം ഞാൻ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനാണ് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് സമയമെടുത്തത് ഇനിയും ഒരുപാട് സമയം ഡൗട്ട് ക്ലിയർ ചെയ്തിരുന്ന മറ്റുള്ളവർക്ക് ബോർ അടിക്കും ഒരു കാര്യം രണ്ടാമത് ചില ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നമുക്ക് മറ്റ് ചില ടോപ്പിക്കിലേക്ക് പോയതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരാം എന്ത് പറയുന്നു റെഡി ആണെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യാം അത് ഓക്കെ ആണോ ഓക്കെ ആണെങ്കിൽ എസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ചില ടോപ്പിക്ക് കൂടെ കവർ ചെയ്ത് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നമുക്ക് വീഡിയോസ് നിർമ്മിക്കാൻ ഉള്ള ചില ടൂൾസിലേക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കാം ഞാൻ നേരത്തെ കാണിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ ഡി ഐ ഡി എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി ഹൈഫൻ ഐ ഡി ഡോട്ട് കോം ഞാൻ നേരത്തെ കാണിച്ച അവതാർ വീഡിയോസ് നിർമ്മിക്കാനാണ് ഡി ഐ ഡിയിലേക്ക് പോകേണ്ടത് ഇപ്പോൾ ഡി ഐ ഡി എന്ന് പറയുന്ന ഈ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക ജസ്റ്റ് ഒരു ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക നമ്മുടെ ജിമെയിൽ അഡ്രസ്സോ അതിൻ്റെ പാസ്വേഡോ അല്ലെങ്കിൽ വേറൊരു പാസ്വേഡോ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് കിട്ടും സൈറ്റിൻ്റെ പേര് ഡി ഐ ഡി ഡോട്ട് കോം നമുക്ക് ഇതെല്ലാം ഞാനിതിനകത്ത് നിർമ്മിച്ചിട്ടുള്ള വീഡിയോകളാണ് നമുക്കൊരു വീഡിയോ നിർമ്മിക്കണമെങ്കിൽ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവതാറിനെ ചൂസ് ചെയ്യുക അവതാർ എന്ന് പറയുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഇങ്ങനെ പലതരത്തിലുള്ള അവതാറുകൾ മോഡലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ തന്നെയുണ്ട് നമ്മുടെ ഫോട്ടോ തന്നെ വെച്ച് സംസാരിപ്പിക്കണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ കാണുന്നതൊക്കെ ഡിഫറൻറ്റ് അവതാറുകളാണ് ഈ കാണുന്നതല്ല അപ്പം ഇതിൽ നമുക്ക് ഒരു അവതാരനെ കൊണ്ട് സംസാരിപ്പിക്കണമെങ്കിൽ ആദ്യം അവതാരനെ നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ ഉദാഹരണം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ റൈറ്റ് സൈഡിൽ നമ്മൾ എന്താണോ സംസാരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിന് സ്ക്രിപ്റ്റ് എന്ന് പറയാം നമുക്ക് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന ഇതാണ് സംസാരിപ്പിക്കേണ്ടതെങ്കിൽ അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇംഗ്ലീഷ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭാഷ നമ്മൾ സെലക്ട് ചെയ്യുക മലയാളമാണെങ്കിൽ ഇവിടെ മലയാളം ചൂസ് ചെയ്യുക കാരണം മലയാളികളുടെ ശബ്ദത്തിലാണ് നമുക്ക് സംസാരിച്ച് കിട്ടേണ്ടത് അതിനുവേണ്ടിയിട്ട് ഇവിടെ മലയാളം ചൂസ് ചെയ്യുക മലയാളത്തിൽ തന്നെ സ്ത്രീകളുടെ ശബ്ദമാണെങ്കിൽ ശോഭന എന്നുള്ളത് സെലക്ട് ചെയ്യുക പുരുഷന്മാരുടെ ആണെങ്കിൽ നമ്മുടെ മിഥുൻ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും മിഥുൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് മിഥുനുമുണ്ട് ഉണ്ട് സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ജനറേറ്റ് വീഡിയോ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ പ്രോസസ്സാവുകയും നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് അത് സ്വയം സംസാരിക്കുകയും ചെയ്യും അപ്പൊ സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ ഒന്ന് അവതാരണ ചൂസ് ചെയ്യുക സെക്കൻഡ് നമ്മൾ എന്താണോ സംസാരിപ്പിക്കേണ്ടത് കൊടുക്കുക മൂന്നാമത്തത് ഭാഷ സെലക്ട് ചെയ്യുക നാലാമത്തത് ഈ ജനറേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക ഇത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അവിടെ കൊടുത്ത ടെക്സ്റ്റ് എന്താണോ അത് ഇതേപോലെ സംസാരിക്കുന്നതായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു അവതാർ ആണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ ബിസിനസ്സിലും ലൈഫിലും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഓക്കെ ഇനി നമ്മുടേതായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഈ ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ശേഷം നമ്മുടെ അതേ ശബ്ദം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അന്നേരം തന്നെ റെക്കോർഡ് ചെയ്യാം അതല്ല നമ്മൾ റെക്കോർഡ് ചെയ്ത ഒരു ഓഡിയോ ഉണ്ടെങ്കിൽ ഓഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം ജനറേറ്റ് വീഡിയോ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും നോക്കി അങ്ങനെ ഞാൻ കൊടുത്ത ഈ ഫോട്ടോ സംസാരിപ്പിച്ചതാണ് നേരത്തെ കാണിച്ചത് അപ്പോൾ ഇതും ഡി ഐ ഡിയിൽ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ് ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ വോയിസും മാത്രമാണ് അപ്ലോഡ് ചെയ്തത് എൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നതും അതുപോലെ തന്നെ കണ്ണുകൾ തല കുലുങ്ങുന്നതും ഓക്കെ ഈ വീഡിയോയ്ക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ബാഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം അവൈലബിൾ ആണ് അതുമെല്ലാം ഇതിൽ പോസിബിൾ ആണ് അപ്പോൾ അവതാർ വീഡിയോസ് നിർമ്മിക്കാൻ ഡി ഐ ഡി യൂസ് ചെയ്യാവുന്നതാണ് ഇനി ആനിമേഷൻ ആണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനും ഒരു അടിപൊളി തൂളുണ്ട് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് ആനിമേഷൻ വീഡിയോസ് വളരെ ഈസിയായിട്ട് ആനിമേഷൻ വീഡിയോസ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും സൈറ്റിന്റെ പേര് റെൻഡർ ഫോറസ്റ്റ് ഡോട്ട് കോം എന്നാണ് സൈറ്റിൻ്റെ പേര് നമുക്ക് ഈ റെൻ റെൻഡർ ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഇൻട്രോ വീഡിയോ നിർമ്മിക്കണമെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ ഒരു ഇൻട്രോ വീഡിയോ നിർമ്മിക്കണമെങ്കിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാം അത് അതെങ്ങനെയാണെന്നോക്കുള്ളത് ഇതിന് തന്നെ ഒരുപാട് ഇൻട്രോസ് ഉണ്ട് ആ ഇൻട്രോയെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ആനിമേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയുള്ളൂ നോക്കി ഇതാണ് ഒരു ഒരു ഇൻട്രോ വീഡിയോയുടെ ഒരു സാമ്പിൾ ഇത് നമ്മുടെ ലോഗോ ഇതേപോലെ ആനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളൂ സ്റ്റെപ്പ് ക്രിയേറ്റ് നാ കൊടുക്കുക നമ്മുടെ ലോഗോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക ഇഷ്ടമുള്ള മ്യൂസിക്കും നമുക്ക് വെക്കാൻ സാധിക്കും ഓക്കെയാ യുവർ ലോഗോ ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ലോഗോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഈ ലോഗോയുടെ അടിയിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും ഇപ്പം ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് അതിൻ്റെ അടിയിൽ കൊടുക്കുകയാണ് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് സെലക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ എടുക്കുക എക്സ്പോർട്ട് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോസസ്സ് ചെയ്ത് വരാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയമെടുക്കും ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇതിൽ എടുത്ത ഒരു ഔട്ട്പുട്ട് ഞാൻ ഇവിടെ കാണിക്കാം ഈ ഒരു ലോഗോ ജസ്റ്റ് കൊടുത്തിട്ട് അനിമേറ്റ് കൊടുത്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഇതിനകത്തുള്ളത് ഇതിനകത്ത് അനിമേഷൻ വീഡിയോകൾ നിർമ്മിക്കാം അതൊക്കെ മറ്റേ ഔട്ട്പുട്ട് റെഡി കഴിഞ്ഞു റെഡി ആയി കഴിഞ്ഞു ഓക്കെ ആനിമേഷൻ വീഡിയോസിലേക്ക് വരുമ്പോൾ ഓക്കെ ഇതുപോലത്തെ ആനിമേഷൻ വീഡിയോസ് ടെബ്ലെറ്റിൽ നിർമ്മിക്കാം 3D Explainer Animation Toolkit. studying 3D animations combined in one pack. Tell your story in an entirely new, engaging way. Boost your brand awareness and bring more viewers to explain your idea with an amazing professional video. Okay, you know, video the room, you create now you click the you business, you templates. okay ഓരോ ബിസിനസിനും പറ്റിയ ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും അപ്പം നമ്മുടെ പറ്റിയ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നു പറഞ്ഞാൽ സെലക്ട് ചെയ്യുക ഇത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓരോ സ്ലൈഡും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ ഇങ്ങനെ ഓരോ സ്ലൈഡുകൾ കാണുന്നത് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വേർഡിങ്സ് നമുക്ക് മാറ്റാൻ സാധിക്കും അതിൽ കൊടുത്തിരിക്കുന്ന ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ നമുക്ക് മാറ്റാൻ സാധിക്കും ഇതെല്ലാം മാറ്റിയതിന് ശേഷം എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല റെൻറ്റർ ഫോഴ്സിലുള്ളത് സൈറ്റിന്റെ ലിങ്ക് കൂടെ ഞാൻ ചാറ്റ് വിൻഡോയിലേക്ക് വിൻഡോയിൽ കിടാം ഇതിനകത്തുള്ള മറ്റൊരു സംഗതിയാണ് വൈറ്റ് ബോർഡ് ആനിമേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ബോർഡ് ആനിമേഷൻ നമുക്ക് ഇതിനകത്ത് നിർമ്മിക്കാൻ സാധിക്കും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായി ഇങ്ങനെയുള്ള ആനിമേഷൻസ്

യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡ്വർടൈസിങ് ഏജൻസികൾ ഒഴിവാക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പല ഏജൻസികളും ഒരുപാട് പൈസ വരും ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആനിമേഷനൊക്കെ യാതൊരുവിധ ആനിമേഷൻ സോഫ്റ്റ്വെയറും ഉപയോഗിക്കാതെ റെൻഡർ ഫോറസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു വീഡിയോ നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മിനിറ്റിന് ഒരു ത്രീ തൗസൻഡ് വെച്ചെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും നമ്മൾ വേറെ ഏജൻസി ഏൽപ്പിക്കുവാണെങ്കിൽ ഒരു മിനിറ്റിന് ഫൈവ് തൗസൻഡ് അങ്ങനെയൊക്കെയുള്ള പല റേറ്റുകളാണെങ്കിലും അവർ തരുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും റെൻ്റർ ഫോറസ്റ്റ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ആനിമേഷൻ വീഡിയോകളും വീഡിയോസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് റെൻറ്റർ ഫോറസ്റ്റ് ഓക്കെ ഓക്കെ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നത് ക്വസ്റ്റൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളോടൊന്ന് കവർ ചെയ്യാം അതായത് ഒരു വെബ്സൈറ്റ് നമ്മൾ സ്വയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വേർഡ് പ്രസ് ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആ വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേറെ രണ്ട് കാര്യങ്ങളോട് വേണം അതുകൂടെ ഞാൻ ഇവിടെ ഒന്ന് പറയാം കാരണം ബിസിനസ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ അതായത് ഒരു വെബ്സൈറ്റ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് നിർമ്മിക്കണമെങ്കിൽ വേർഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അതിന് രണ്ട് കാര്യങ്ങൾ കൂടെ വേണം ഡൊമൈൻ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന സംഗതി എന്താണ് ഡൊമൈൻ എന്താണ് ഹോസ്റ്റിംഗ് എന്നുള്ളത് ഞാനത് അവതരിപ്പിക്കാം ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വെബ് അഡ്രസ്സിനാണ് ഡൊമൈൻ എന്ന് പറയുന്നത് ഇപ്പം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഫ്രഷ് ഡോട്ട് കോം ഓക്കെ ഡോട്ട് കോം എന്ന് പറയുന്ന ഈ ഒരു പേര് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ പേര് നമ്മുടെ പേരിലേക്ക് ആവത്തുള്ളൂ ഇതിനാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ സമയത്ത് പർച്ചേസ് ചെയ്യില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശബരിമല ഡോട്ട് കോം നമ്മൾ വിചാരിക്കും ഇത് ശബരിമലയുടെ പേരിലുള്ള ഒറിജിനൽ സൈറ്റിലാണെന്ന് അല്ലെങ്കിൽ ശബരിമല ദേവസ്വം ബോർഡിന്റെ പേരിലാണെന്ന് അല്ല ഇത് കൊച്ചിയിലുള്ള തോമസ് എന്ന് പറയുന്ന ആളുടെ ലഭിക്കുകയാണ് ഈ ശബരിമല ഡോട്ട് കോം കാരണം അദ്ദേഹം ഇത് നേരത്തെ എടുത്തു നേരത്തെ എടുത്തു എന്ന് മാത്രമല്ല അതിനകത്ത് അദ്ദേഹത്തിന്റെ കെയർ ഓഫിലുള്ള അക്കോമഡേഷനും വെഹിക്കിൾ ബുക്കിങ്ങും ഒക്കെ കൊടുത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ദേവസ്വം ബോർഡിന് അത് കിട്ടിയില്ല ആ പേര് കിട്ടിയില്ല അപ്പൊ സമയത്ത് എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതേപോലെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അവസാനം ഇത് ദേവസ്വം ബോർഡുമായിട്ട് ചില കേസൊക്കെ ആയപ്പോൾ അവസാനം കോടതി പോലും പറഞ്ഞൊരു ഒഫീഷ്യൽ സൈറ്റ് എന്നുള്ള ഡിക്ലറേഷൻ കൊടുത്താൽ മതി അവർക്ക് കണ്ടിന്യൂ ചെയ്യാം ഇതിൽ ചെറിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒഫീഷ്യൽ സൈറ്റ് അല്ല എന്ന് എങ്കിൽ പോലും അവർക്ക് അതുവഴി ബിസിനസ് ലഭിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ സമയത്ത് ഡൊമൈൻ നെയിം എടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൊമൈൻ നെയിം സമയത്ത് എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും ഡൊമൈൻ നെയിം എടുക്കാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് ഗോഡാഡി എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാം ഹോസ്റ്റിൻകർ എന്ന് പറയുന്ന സൈറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഗോഡാഡി ഇന്ത്യ ഞാനൊന്ന് അവിടെ വന്നതിന് ശേഷം സെർച്ച് ചെയ്യുന്നതും ഡൊമൈൻ കണ്ടെത്തുന്നതും കാണിക്കാം ഓക്കെ ഡൊമൈൻ നെയിംസ് ജസ്റ്റ് ഗോഡാഡ് ഇന്ത്യ എന്നാണ് ഞാൻ സെർച്ച് ചെയ്തത് ഇവിടെ വന്ന് നമുക്ക് ഡൊമൈൻ അവൈലബിൾ ആണോ അല്ലയോ ഒന്ന് സെർച്ച് ചെയ്യാം അവൈലബിൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കാം ഓക്കെ ഞാനിവിടെ ടുഡേയ്സ് ഫ്രഷ് ഡോട്ട് കോം തന്നെ ഒന്ന് സെർച്ച് ചെയ്യാം ടുഡേയ്സ് ഫ്രഷ് ഡോട്ട് കോം സെർച്ച് ഡൊമൈൻസ് നോക്കി അത് അവൈലബിൾ ആണ് പക്ഷേ അതിന്റെ പ്രൈസ് കണ്ടോ ഏഴ് ലക്ഷത്തി പതിനാറായിരം രൂപ വിലയിട്ടിരിക്കുന്നുണ്ടോ എന്തോ സംഭവം ഡൊമൈൻ വാങ്ങിച്ച് മറിച്ച് വിൽക്കുന്ന ഒരു ബിസിനസ് ആണ് പ്രീമിയം ഡൊമൈനായിട്ട് ആരോ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഏഴ് ലക്ഷത്തി പതിനാറായിരം രൂപ അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഈ വിലയൊക്കെ കിട്ടുമോ ഇതിനേക്കാളും വില കിട്ടും നല്ല ഡൊമൈൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ വരുന്നുണ്ട് ഡൊമൈൻ സെല്ലിങ്ങിലേക്ക് അപ്പോൾ ഈ ടുഡേസ് ഫ്രഷ് ഡോട്ട് കോം ഇത്രയും വില ആയതുകൊണ്ട് നമുക്ക് ടുഡേയ്സ് ഫ്രഷ് കേരളാന്നോ ടുഡേയ്സ് ഫ്രഷ് ഐഫൻ ഓൺലൈൻ ഇങ്ങനെ പേര് മാറ്റിയിട്ട് നോർമൽ പ്രൈസിൽ വാങ്ങിക്കാൻ ശ്രമിക്കണം വലിയ പ്രൈസ് കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ലാതി അപ്പോൾ അവിടെ നോർമൽ പ്രൈസ് കിട്ടുന്നതായിരിക്കും കാരണം നല്ല പേരുകൾ പലരും നേരത്തെ എടുത്തിട്ടായിരിക്കും നമുക്ക് എറ്റു ഡേയ്സ് ഫ്രഷ് ഐഫൻ ഓൺലൈൻ ഓൺ ട്രിപ്പിന്ന് കാണിക്കുന്നത് ഒരു രൂപയ്ക്ക് കിട്ടത്തില്ല ഒരു എഴുന്നൂറ് രൂപ ആകും പിന്നെ ഒരു രൂപയിൽ നിന്ന് കാണിക്കുന്നത് മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലുള്ള ഓഫറാണത് അപ്പോൾ ഇത് വാങ്ങിക്കാൻ മേക്ക് ഇറ്റ് യുവേഴ്സ് കൊടുത്ത് മുന്നോട്ട് പോയി നമ്മുടെ പേര് ഇമെയിൽ ഒക്കെ കൊടുത്ത് നമ്മൾ ഗോഡാഡിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഡൊമൈൻ നെയിം സ്വന്തമാക്കണം അങ്ങനെ വരുമ്പോഴാണ് ആ ഡൊമൈൻ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഇത് ഞാൻ പറയാൻ കാര്യം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു കാസി വന്നതിന് ശേഷമാണ് അവർ പറയുന്നത് ഒരാളെ കൊണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു ഇപ്പോൾ അതിൻ്റെ ഡൊമൈൻ നെയിം കിടക്കുന്നത് അത് ചെയ്തു തന്ന ആളുടെ പേരിലാണ് ഇപ്പോൾ അത് ഞങ്ങളുടെ പേരിലേക്ക് ആക്കാൻ പറയുമ്പോഴത്തേക്ക് അവർ ഇരുപത്തയായിരം രൂപ ചോദിക്കുന്നു അമ്പതിനായിരം രൂപ ചോദിക്കുന്നു അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഡൊമൈൻ നെയിം നമ്മുടെ പേരിൽ തന്നെ ആദ്യമേ മേടിക്കുക അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡൊമൈൻ നെയിം നമ്മുടെ പേരിൽ മേടിക്കാൻ പ്രത്യേകം പറയുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് അല്ലെങ്കിൽ ഒരു വീട് വെച്ചിട്ട് വീടിൻ്റെ ആധാരം അതിൻ്റെ മേശയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് തുല്യമായി പോകും ഡൊമൈൻ ആളുടെ പേരിൽ കിടക്കുക എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തത് ഈ ഡൊമൈനിന് വലിയ പ്രൈസ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഹയസ്റ്റ് ഡൊമൈൻ സെയിൽസ് ഇൻ ദ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മില്യൺസ് ഓഫ് ഡോളറിനൊക്കെയാണ് പല ഡൊമൈനുകളും വിറ്റിരിക്കുന്നതും വാങ്ങിയിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ ഒരു പേരെന്ന് പറയുന്നത് ഒരാൾക്കേ ലഭിക്കത്തു ഒരു പേരും ഒരാൾക്കേ ലഭിക്കത്തുള്ളൂ ഓക്കെ വോയിസ് ഡോട്ട് കോം മുപ്പത് മില്യൺ ഡോളറിനാണ് വിറ്റത് ത്രീ സിക്സ്റ്റി ഡോട്ട് കോം പതിനേഴ് മില്യൻ സെക്സ് ഡോട്ട് കോം പതിമൂന്ന് മില്യൻ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഡൊമൈനുകൾ വാങ്ങിച്ച് മറിച്ച് വിൽക്കാൻ സാധിക്കും നമ്മുടെ എയ്ഡ് കോഴ്സിലുള്ള പലതരം ഡൊമൈൻസ് വാങ്ങിച്ച് സെൽ ചെയ്തിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാല ഡോട്ട് കോം ശ്രീപത്മനാഭ സ്വാമി ടെമ്പിൾ ഡോട്ട് കോം ശബരിമല എയർപോർട്ട് ഡോട്ട് കോം ഇങ്ങനെയുള്ള പല ഡൊമൈൻസും വാങ്ങിച്ച് സെൽ ചെയ്തവരുണ്ട് അപ്പം ഡൊമൈൻ സെല്ലിങ് ഒരു ബിസിനസ് ആണെന്നുള്ള കാര്യം കൂടെ ഓർക്കുക ഇനി രണ്ടാമത്തൊരു കാര്യം സേറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴോ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് എന്ന് പറയുന്ന സംഗതി അതിന്റെ പ്രൈസിനെ പറ്റി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ അതായത് ഒരു ഡൊമൈൻ ഹോസ്റ്റിംഗ് സ്പേസ് ഹോസ്റ്റിംഗ് സ്പേസ് എന്ന് പറയുന്നത് വേറെ ഒരു വെബ്സൈറ്റിന്റെ കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഹോസ്റ്റിംഗ് സ്പേസ് അപ്പോൾ ഒരു ഡൊമൈന് ഹോസ്റ്റിംഗ് സ്പേസ് രണ്ടും കൂടെ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഡൊമൈൻ പ്ലസ് കോസ്റ്റിംഗ് രണ്ടും കൂടെ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വരുന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടു തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഒരു നോർമൽ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്കിവിടെ ഹോസ്റ്റിംഗ് ചെന്ന് കഴിഞ്ഞാൽ വെബ് ഹോസ്റ്റിംഗ് ചെല്ലുമ്പോഴത്തേക്ക് അറിയാൻ സാധിക്കും ഓക്കെ ബേസിക് പ്ലാനിന് ഒരു മാസത്തേക്ക് എഴുപത്തൊമ്പത് രൂപ ഒരു വർഷത്തേക്ക് ഒരു ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആകത്താവത്തുള്ളൂ ഒരു വർഷത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡൊമൈൻ ഹോസ്റ്റിംഗ് സ്പേസ് സ്പീസുകൂടെ എടുക്കാൻ ഒരു വർഷത്തേക്ക് ഒരു രണ്ടായിരം രൂപയായിരിക്കും കോസ്റ്റ് വരുന്നത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക ഞാൻ ഇവിടെ പറയാൻ കാര്യം ഇതിനു മുമ്പ് ഹോട്ടലുകൾ വെച്ചായിരുന്നു ക്ലാസുകൾ നടത്തിക്കൊണ്ടിരുന്നത് പറഞ്ഞല്ലോ അങ്ങനെ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു സംഭവമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ ആണ് ഇതേപോലെ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം ബാംഗ്ലൂർ ബോംബെ പല സ്ഥലങ്ങളിലും രണ്ടായിരത്തി ഇരുപത് വരെ പ്രോഗ്രാംസ് നടത്തലായിരുന്നു അങ്ങനെ കണ്ണൂരിൽ ബ്രോഡ്ബേ എന്ന് പറയുന്ന ഹോട്ടലിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പൻ വന്ന് പറഞ്ഞു സാർ ഇപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് മനസ്സിലായത് എന്റെ കയ്യിൽ നിന്നൊരു കമ്പനിക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപ ഈടാക്കൊണ്ടിരിക്കുകയാണ് ഡൊമൈൻ പോസ്റ്റിംഗ് റിനുവൽ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഞാൻ മുപ്പത്തയ്യായിരം രൂപ കൊടുത്തു അതിന് പുറമെയാണ് എല്ലാ വർഷവും ഇരുപത്തെണ്ണായിരത്തി തൊള്ളായിരം രൂപ അവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി മനസ്സിലായത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എല്ലാ എല്ലാ വർഷവും ഒരു രണ്ടായിരം മൂവായിരം രൂപ കൊടുക്കേണ്ട സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇത്രയും പൈസ ഈടാക്കിക്കൊണ്ടിരുന്നത് അദ്ദേഹം തളിപ്പറമ്പിലുള്ള ഒരു ശില്പിയാണ് പക്ഷേ ശില്പം ഉണ്ടാക്കുന്നതിലൊക്കെ വിദഗ്ധനാണ് പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇഷ്ടമുള്ള പൈസ ഈടാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരും ഉണ്ടായിരിക്കും നമ്മൾ അത് നിന്ന് കൊടുക്കാതിരിക്കുക നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുക അപ്പം എനിക്കറിയാവുന്ന വെബ്സൈറ്റ് ഡെവലപ്പേഴ്സിനോട് ഞാൻ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ബിസിനസ്സുകാരാണ് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക ബിസിനസ്സുകാർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് അതുവഴി വേറെയും വർക്കുകൾ കിട്ടും അപ്പം നമ്മൾ അഫോർഡബിൾ റേറ്റ് ചെയ്ത് എനിക്ക് അറിയാവുന്നവരോട് ഞാൻ പറയാറുണ്ട് അത് കേൾക്കാറുണ്ട് ചിലർക്ക് പറയുന്നത് നമ്മളും ബിസിനസ് ബിസിനസ്സല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള പൈസ മേടിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബിസിനസ് എക്കാലവും നിലനിൽക്കണമെങ്കിൽ മൂന്ന് പ്രിൻസിപ്പിൾസിനകത്ത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ഒരു കസ്റ്റമർ ജീവിതകാലം മുഴുവൻ നമ്മുടെ കസ്റ്റമർ ആയിട്ട് നിലനിർത്തുക പുതിയ കസ്റ്റമർ കണ്ടെത്തുന്നതിനേക്കാളും ഏറ്റവും നല്ല മെത്തേഡ് ഒരു കസ്റ്റമർ ലൈഫ് ടൈം ആയിട്ട് നിലനിർത്തുക അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അഫോർഡബിൾ റേറ്റിൽ നല്ല സർവീസ് കൊടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ നേരത്തെ കാണിച്ച മെതേഡ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് ഞാനിവിടെ കാണിച്ചായിരുന്നു വേഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് നിർമ്മിക്കാൻ ശ്രമിക്കുക വേഡ് പ്രസ് എന്ന് പറയുന്ന ഒരു കിഡിലൻ ടൂൾ ആണ് അപ്പം വെബ്സൈറ്റ് നിർമ്മിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഡൊമൈൻ നെയിം സ്വന്തം പേരിൽ എടുക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഹോസ്റ്റിംഗ് സ്പേസ് എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാൾ എടുത്തു തരികയാണെങ്കിലും അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക വലിയ പൈസകൾ അവർ ഈടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മത്സാൻ ശ്രമിക്കാം സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാനൊന്നും ആരും ആശ്രയിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഓക്കെ ഓക്കെ നമുക്ക് വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് വരാം ഇനി നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റിലൂടെ ആയിരിക്കും സെഷൻ ഉള്ളത് ആ പതിനഞ്ച് മിനി മിനിറ്റ് മിനിറ്റിന് ഇടയിൽ ആമസോൺ സെല്ലിങ് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ നമ്മളൊരു

ൾ സെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യണേ എന്താണ് വർക്ക് ചെയ്തത് കോൾ സെന്റർ ആയിട്ട് അതായത് കോൾ സെന്റർ ആയിട്ട് കോൾ സെന്റർ അതായത് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് അതാണോ അതെ അതെ അതായത് എന്താ ഞാൻ കോൾ സെന്റർ ആണ് ഞാൻ നേരിട്ട് വന്ന ഞാൻ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെന്നാ പറഞ്ഞത് അതെ അതെ ആ അപ്പൊ ഞാൻ എന്താ കഴിഞ്ഞാല് അങ്ങനെ ഒരു ജോലി കിട്ടുമെന്ന് നോക്കിയിട്ടാണ് ഞാൻ അതായത് ഇപ്പൊ നമ്മളിപ്പോ പത്താളൊക്കെ അതെ അറ്റിലിക്വാൾഡറുമായിട്ട് ബന്ധപ്പെട്ട ജോബ് അവൈലബിൾ ആണോ അല്ലേ സാറിന്റെ ക്ലാസ്സിന് കിട്ടും അഫിലിയേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം സിസ്റ്റം ഉണ്ട് അഫിലിയേറ്റ് നമ്മുടെ കോഴ്സ് പഠിക്കുന്നവർക്കാണ് അഫിലിയേറ്റ് സിസ്റ്റം കൊടുക്കുന്നത് കാരണം നമ്മുടെ കോഴ്സിനെ പറ്റി മനസ്സിലാക്കി ഒരാൾ അത് പ്രയോജനപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഒരാളെ റെക്കമെന്റ് ചെയ്യുന്നത് അല്ലേ നമുക്ക് പൈസ കിട്ടും കമ്മീഷൻ കിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമോ പ്രോഡക്റ്റോ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ നല്ലത് അത് നമുക്ക് ഇത് പ്രയോജനപ്പെടും ഇത് അതെ 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 അഫ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അഫ്ലിയേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ ഉണ്ട് അഫ്ലീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്കാണ് അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ് ഒരു അതെ എന്തായാലും നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫിനെ ഒന്ന് മെസ്സേജ് അയക്കുക അവർ അതിന്റെ ഡീറ്റെയിൽസ് തരും

ആണ് അവർക്ക് ആത്മാർത്ഥം വാട്ട്സെൽ ചെയ്യാൻ പറ്റുന്ന ക്ലാസ് കണ്ടതാണ് മെസ്സേജ് അയച്ചു കഴിയും ഓക്കെ ഷഫീഖ് സാറൊരു കാര്യം ചെയ്യും നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്കൊന്ന് എനിക്ക് ഒന്ന് അയച്ചു തരാം അയച്ചപ്പോൾ അയച്ചത് എന്താ കഴിഞ്ഞാൽ അല്ലെ അവർക്ക് ആയിട്ട് അയക്കാൻ പറ്റും അവിടെ പറയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ വേക്കൻസി ഒന്നും ഇല്ല ഇതൊരു മാർക്കറ്റിങ്ങാണെങ്കിൽ അങ്ങനെ തന്നെ വരള്ളൂ ഞാൻ അവിടെ പത്തു വർഷമായി ജോലി ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ടാണ് ബുദ്ധിമുട്ടാണ് പറയണത് ഞാനിപ്പോ ഒരു നമ്പർ അയച്ചിട്ടുണ്ട് ജിതിൻ എന്ന് പറയുന്ന സ്റ്റാഫിന്റെ നമ്പർ ഞാനിപ്പോ പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ ആ അല്ലേ ഇപ്പൊ ഇവിടെ ചാറ്റ് പേഴ്സണൽ ആയിട്ട് പേഴ്സണലായിട്ട് അതെ അദ്ദേഹത്തിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാം അടുത്ത് ഞാൻ ഇൻഫോം ചെയ്യാം ഷെഫി വിളിക്കുന്നു ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ പലർക്കും ആക്ച്വലി നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്രൊമോ കണ്ടിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് എനിവേ സന്തോഷം ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിലും ക്ലാസ് ഇഷ്ടപ്പെടുന്നതിലും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ ഓക്കെ ബോബിൻ സാർ അഡ്മിറ്റ് ചെയ്യാം ചെയ്തിട്ടുണ്ട് ആ സാറ് ഞാൻ എനിക്ക് സംശയമുള്ള തീർത്തായിരുന്നു ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു ഞാൻ ഓക്കെ ഞാൻ മറ്റ് ചില ടോപ്പിക്കിലേക്ക് പോയതിന് ശേഷം നമുക്ക് ടെൻ മിനിറ്റ്സിനുള്ളിൽ ക്ലോസ് ചെയ്യാം ഇന്നത്തെ സെഷനിലേക്ക് ഓക്കെ ഓക്കെ നമ്മൾ എങ്ങനെയാണ് ആമസോൺ വഴി പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് അതാണ് നമ്മളടുത്ത് കാണാൻ പോകുന്നത് ആമസോൺ വഴി എങ്ങനെ നമുക്ക് പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാം ഓക്കെ ആമസോണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെങ്കിൽ ആമസോൺ ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ വന്നതിന് ശേഷം ഒരു സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇതിനകത്തേക്ക് വന്ന് ഏറ്റവും താഴേക്ക് വരുമ്പോൾ സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങൾ എത്തിച്ചേരുന്നത് ഇങ്ങനൊരു വിൻഡോയിലേക്കായിരിക്കും ഇവിടെ സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സെല്ലർ സെൻട്രൽ എന്ന് പറയുന്നൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഈ സെല്ലർ സെൻട്രൽ അക്കൗണ്ടിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കും പ്രോഡക്റ്റിന് ഇമേജുകൾ ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൽ തന്നെ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഓക്കെ അഡ്വർട്ടൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോണിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് പരസ്യങ്ങളായിരിക്കും അപ്പം ബനാന ചിപ്സ് ചിപ്സെന്ന് ഞാനിവിടെ സെർച്ച് ചെയ്തു ബനാന ചിപ്സ് ഇവിടെ സെർച്ചിൽ ആദ്യം വരുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇനി നിങ്ങൾ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോഴേ ശ്രദ്ധിച്ചാൽ മതി ആദ്യം വരുന്ന ചിലതിൽ സ്പോൺസേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതേപോലെ സ്പോൺസേഡ് ഇതേപോലെ നമ്മുടെ പ്രോഡക്റ്റ് സെർച്ചിൽ ആദ്യം എത്തിക്കാൻ സാധിക്കും അതിന് അഡ്വെർടൈസ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആമസോണിൻ്റെ സെല്ലർ സെൻട്രൽ പാനലിൽ അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ സെല്ലർ സെല്ലറാണെങ്കിലും സെർച്ചിൽ ആദ്യം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പല ഓപ്പർച്യൂണിറ്റികളും ഇതിനകത്തു ആമസോണിലൂടെ സെൽ ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഉപ്പേരിയാണ് ഈ കാണുന്നത് കേരള ബനാന ചിപ്സ് എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്ത് സെൽ ചെയ്യുന്നത് നമുക്ക് ഇത് മുന്നൂറ്റി അറുപത് ഗ്രാമിനാണ് ഇരുന്നൂറ്റി ഇരുപത്തി അമ്പത് രൂപ ഒരു കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് രൂപയ്ക്കാണ് ഇത് സെൽ ചെയ്യുന്നത് അപ്പോൾ ഇതാരും മേടിക്കും എന്നൊക്കെയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ശ്രദ്ധിക്കുക ആമസോൺ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ വ്യാപിച്ചിടക്കുന്ന സംഗതിയാണ് ഈ ബനാന ചിപ്സിന് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രിയമാണ് മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രിയമാണ് കേരള ബനാന ചിപ്സ് എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങൾ ഇതെനിക്ക് എങ്ങനെ വ്യക്തമായിട്ട് അറിയാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബി ടെക് കഴിയുന്നത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒക്കെ മദ്രാസിൽ കഴിയുന്നത് അപ്പം അവിടെ പഠിക്കുന്ന സമയത്ത് ചെങ്ങന്നൂർ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം അവിടെ ഈ മണ്ഡലകാലം ശബരിമല സീസണില് റെയിൽവേ സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റേഷൻ വരെയുള്ള സകല കടകളിലും ഈ ശബരിമല സീസണിൽ ഈ ഉപ്പേരി ഇരുപണ്ടായിരിക്കും തുണിക്കടയിലും മുറുക്കാൻ കടയിലും എല്ലായിടത്തും തിരിപ്പുണ്ടായിരിക്കും കാരണം ഈ വരുന്ന അയ്യപ്പമാർ തിരിച്ചു പോകുമ്പോൾ ഇത് വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഒരുവിധമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഓൺലൈനിലൂടെ പലരും കേരള ബനാന ചിപ്സ് എന്നുള്ള അവർ നെയിമിൽ സെല്ല് ചെയ്യുന്നതും കാണാൻ സാധിക്കും ജസ്റ്റ് ബനാനസി സെർച്ച് ചെയ്തു കഴിഞ്ഞാല് അത് നല്ല വിലക്കാണ് വിൽക്കുന്നത് ഇത് പോട്ടെ നമ്മൾ നമ്മുടെ മരച്ചീനി കമ്പ് പോലും ഇതിനകത്തൂടെ ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ മരച്ചീനി കമ്പുണ്ടല്ലോ നമ്മുടെ മരച്ചീനി കമ്പ് ആണ് ഈ കാണുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കൊക്കെ ഈ വിറ്റോണ്ടിരിക്കുന്നത് പത്ത് കഷ്ണം കമ്പാണ് ഇതിനകത്തൂടെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇരുന്നൂറ്റി അറുപത്താറ് രൂപയ്ക്ക് പത്ത് കഷ്ണം കമ്പ് ഇത് ആര് മേടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അവൈലബിൾ അല്ലാത്ത ഒരുപാട് സിറ്റികളുണ്ട് അവരിതിലൂടെയായിരിക്കും മേടിക്കുന്നത് ആമസോൺ നല്ലൊരു ഓപ്ഷനാണ് ആമസോണിലൂടെ സെല്ല് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും താഴെ വരുമ്പോൾ സെൽ ഓൺ ആമസോൺ വെച്ചിട്ട് സെല് ചെയ്യാൻ സാധിക്കുന്നതാണ് ആമസോണിനെ പറ്റി പറയുമ്പോൾ രസകരമായിട്ടുള്ള മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ മൂഡ്സ് എന്ന് പറയുന്ന കോണ്ട ഉണ്ടാക്കുന്ന കമ്പനിയാണ് തിരുവനന്തപുരത്തുള്ള അതിന് മാർക്കറ്റിംഗ് ഹെഡ് ഒരു ദിവസം എന്നെ കാണണം സാർ ഒരു അപ്പോയിൻമെന്റ് വേണം എപ്പോഴാണെന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഓഫീസിലേക്ക് വന്നു ഓഫീസില് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് യു എയിൽ അവരുടെ പ്രോഡക്റ്റ് മോഡ്സ് കോൺട്രക്ട് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെ ഒന്നും കൊടുക്കാൻ പാടില്ല ഗൾഫ് കൺട്രീസിൽ അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം പത്രത്തിലോ ടെലിവിഷനിലോ എവിടെയും പരസ്യം കൊടുക്കാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് അവർക്ക് ഒരു ഉണ്ട് അവർക്ക് അവർക്ക് സെല്ല് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഞാൻ അവർക്ക് ആമസോൺ ഡോട്ട് എ ഇ എന്ന് പറയുന്ന സൈറ്റിനകത്ത് അവരുടെ പ്രോഡക്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഓക്കെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആമസോൺ ഡോട്ട് എ ഇ ആമസോൺ ഡോട്ട് എ ഇ എന്ന് പറയുന്നത് യു എ ഇ ദൃഹത്തിലാണ് അതിൻ്റെ വിലകളിട്ടിരിക്കുന്നത് യു എയിലുള്ള സൈറ്റാണ് ആമസോണിൻ്റെ യു എ വേർഷനാണ് ഇവിടെ അവരുടെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്തപ്പം ആൾക്കാർ ഇതിനകത്ത് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് ഇതിനകത്തൂടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവരിതിൻ്റെ മാനുഫാക്ചറായിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചില്ല ഞാൻ ഇതിൻ്റെ ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇതിലൂടെ സെൽ ചെയ്യുന്ന മെതേഡും കാര്യങ്ങളൊക്കെ പിന്നീട് അവർ നേരിട്ട് സെൽ ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ട് പോലും അദ്ദേഹത്തിന് ഇത് ഐഡിയ മനസ്സിൽ കത്തിയില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗിൽ ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ആമസോൺ നല്ലൊരു ഓപ്ഷനാണ് ആമസോൺ ആമസോണിന്റെ സൈറ്റിൽ വന്ന് ഒരു സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക സെൽ ഓൺ ആമസോൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇനി പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ആമസോൺ വഴി സെൽ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രോഡക്റ്റിന്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് കിട്ടും ടു ഡേയ്സ് ഗ്യാപ്പ് കിട്ടും ആ പ്രോഡക്റ്റ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ രണ്ട് ദിവസത്തിനാകുമ്പോഴത്തൊരു പ്രോഡക്റ്റ് സംഘടിപ്പിക്കാനുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആമസോണിലൂടെ സെൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സിലുള്ള പലരും അവർക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഇല്ല പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളുടെ പിന്നെ പ്രോഡക്റ്റിന്റെ ഫോട്ടോ അവരുടെ സമ്മതത്തോടു കൂടി എടുത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഓർഡർ വരുമ്പോൾ അയച്ചു കൊടുക്കുകയാണ് അവരത് മേടിച്ച് അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഓപ്ഷനും ആണ് ഓക്കെ ഓക്കെ നമുക്ക് മറ്റൊരു ഇന്നത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഒരു ടോപ്പിക്കിൽ കിടക്കാം അത് ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന സംഗതിയാണ് ഗ്രോത്ത് ഹാക്കിംഗ് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഇവിടെ കാണിക്കാം ഗ്രോത്ത് ഹാക്കിംഗ് എന്നാണ് ഓക്കെ ഗ്രോത്ത് ഹാക്കിംഗ് എന്താണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തക്കാരം എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഇനാഗ്രേഷൻ്റെ സമയത്ത് അവർ ഗ്രോത്ത് ഹാക്കിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനിവിടെ തക്കാരം ഹോട്ടലിന്റെ ഒരു ഇമേജ് ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇനാഗ്രേഷൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇതിൻ്റെ ഇനാഗ്രേഷൻ നടക്കുന്ന സമയത്ത് അവർക്കൊരു നൂറ് പേരെ ഹോട്ടലിൽ എത്തിക്കണം എന്ത് ചെയ്യണം എന്നാണ് അവർ ആലോചിക്കുന്നത് ഓക്കെ നൂറ് പേരെ ഹോട്ടലിൽ എത്തിക്കണം ഹോട്ടലിൻ്റെ പേര് തക്കാരൻ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ആദ്യമായിട്ട് അവർ ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ എന്ത് ചെയ്യാം ഒരു നൂറ് ബിരിയാണി ഫ്രീ കൊടുത്താലോ എന്ന് അവർ ചിന്തിച്ചു പക്ഷേ നൂറ് ബിരിയാണിക്ക് പകരം ഇരുന്നൂറോ മുന്നൂറോ പേര് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമാകും അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മനോരമയുടെ എൻ്റെ ഡീൽ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പിനെ പറ്റി അവർ മനസ്സിലാക്കുന്നത് എൻ്റെ ഡീൽ എന്ന് പറയുന്ന മൊബൈൽ ആപ്പിനകത്ത് ഡീലുകൾ കൊടുക്കുവാണെങ്കിൽ മനോരമ പത്രത്തിൽ അവർ സൗജന്യമായിട്ട് ചെറിയൊരു പരസ്യം കൊടുക്കും സെക്കൻഡ് പേജിൽ ചെറിയൊരു പരസ്യം ഓക്കെ അപ്പൊ ഇതിനകത്ത് ഡീലാണ് കൊടുക്കേണ്ടത് ഡീൽ എന്ന് പറഞ്ഞാൽ ഡീലും ഓഫറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പത്ത് പേർക്കോ അമ്പത് പേർക്കോ വളരെ ചുരി വളരെ ചെറിയ റേറ്റ് അല്ലെങ്കിൽ പൈസ ഇല്ലാതെ കൊടുക്കുന്നതാണ് ഡീൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് സിനിമ ഒരു രൂപയ്ക്ക് സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലോ അത് ഡീൽ എന്ന് പറയും അൻപത് ശതമാനം ഓഫറിൽ സിനിമ കാണാൻ കൊടുക്കുന്നു പറഞ്ഞാൽ അത് ഓഫർ അത് ഓഫറിനെ പറയുന്നത് അപ്പോൾ ഡീലാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത് അപ്പം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഡീലുകൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും ഒരു രൂപയ്ക്ക് കാർ വാഷ് ആദ്യത്തെ പത്ത് പേർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ അമ്പത് പേർക്ക് അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് ബിരിയാണി ആദ്യത്തെ നൂറ് പേർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഇതിനാണ് ഡീൽ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഡീലുകൾ വരുന്ന സൈഡാണ് എൻ്റെ ഡീൽ എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് അപ്പം ഇതിനകത്ത് ഡീല് കൊടുക്കാൻ അവർ തീരുമാനിച്ചത് ഒരു രൂപയ്ക്ക് ബിരിയാണി ഓക്കെ ആദ്യത്തെ നൂറ് പേർക്കാണ് ആദ്യത്തെ നൂറ് പേർക്കാണ് ഒരു രൂപയ്ക്ക് ബിരിയാണി അത് കഴിഞ്ഞാൽ നോർമൽ റേറ്റ് ആണ് അപ്പോൾ ഇത് പ്രകാരം മനോരമയുടെ പത്രത്തിൽ വന്ന പരസ്യം ഇതായിരുന്നു തക്കാര ഹോട്ടലിൽ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് ബിരിയാണി ലഭിക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡീൽ എന്ന മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് റെഡി ആയിരിക്കുക മറ്റന്നാൾ രാവിലെ പതിനൊന്ന് മണിക്ക് ബുക്കിംഗ് ആരംഭിക്കും അവിടെയാണ് കളി ഇതാണ് ഉടനെ ബുക്കിംഗ് ഇല്ല മറ്റന്നാൾ രാവിലെ പതിനൊന്ന് മണിക്ക് ബുക്കിംഗ് ഉള്ളത് ഇത് പണ്ട് ഒരുപാട് പേര് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉള്ളതും പറഞ്ഞ് കൂടുതലും തിരുവനന്തപുരത്ത് ആൾക്കാരാണ് ഇൻസ്റ്റാൾ ചെയ്ത് കാരണം തിരുവനന്തപുരത്താണല്ലോ ഹോട്ടൽ ഉള്ളത് അങ്ങനെ മറ്റന്നാൾ പതിനൊന്ന് മണിയായപ്പം ഈ നൂറ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എത്ര പേര് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തോളം പേര് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ഒരു ലക്ഷത്തോളം പേര് അങ്ങനെ പതിനൊന്ന് മണിക്ക് ബുക്കിംഗ് ആരംഭിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് ഈ നൂറ് ബിരിയാണിയുടെ കൂപ്പണം തീർന്നു ഓക്കെ ഇവിടെ നടന്ന മാർക്കറ്റിംഗ് എന്താണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ തക്കാല ഹോട്ടലുകാർക്ക് എന്താണ് ഇതുവഴി കിട്ടിയ പ്രയോജനം നോക്കിയാൽ ആ ബുക്ക് ചെയ്ത നൂറോളം പേരിൽ നൂറ് പേരിൽ എൺപതോളം പേര് ഹോട്ടലിൽ എത്തി പത്തിരുപത് പേര് അവരുടെ സ്വന്തം ആൾക്കാരും കൂടെ ആയപ്പോഴത്തേക്ക് നൂറ് തികഞ്ഞു പറഞ്ഞു അവരുടെ ജീവനക്കാരും എല്ലാവരും കൂടെ ആയപ്പോൾ നൂറ് തികഞ്ഞു ബുക്ക് ചെയ്ത നൂറ് പേരിൽ എൺപതോളം പേര് എത്തിയതായിട്ടാണ് കണക്ക് ഇത് കൂടാതെ ഒരു ലക്ഷത്തോളം ആൾക്കാരെ അറിയിക്കാൻ സാധിച്ചില്ല ഇങ്ങനെ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട് എന്നുള്ളത് പത്രത്തിലൂടെ ഒരു ലക്ഷത്തോളം ആൾക്കാരെ അറിയിക്കാൻ സാധിച്ചില്ല അതാണ് അവർക്ക് കിട്ടിയ വലിയൊരു അഡ്വാൻറ്റേജ് ഇനി മനോരമയുടെ ഉദ്ദേശം എന്തായിരുന്നു മനോരമയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാരെ കൊണ്ട് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷം മൊബൈൽ ആപ്പ് ഇൻസ്റ്റാളേഷൻ അവർക്ക് നടന്നു ഇത് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണമെങ്കിൽ മൂന്നാല് ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു സംഭവമാണ് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആഡോ ഗൂഗിൾ ആഡോ ഒക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ബുദ്ധിപരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഹാക്കിംഗ് മെത്തേഡായിരുന്നു ഒന്നിലധികം കമ്പനികളോ ഒന്നിലധികം സംരംഭങ്ങളോ നേരി നടത്തുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി തന്നെ നടത്തുന്ന ചില ബുദ്ധിപരമായിട്ടുള്ള മാർക്കറ്റിങ്ങുകൾക്കാണ് ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ പലയിടത്തും കാണാറുണ്ട് അത് നമ്മുടെ ഗൂഗിൾ പേയിലുണ്ട് ഗൂഗിൾ പേയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ പിന്നെ സ്ക്രാച്ച് കാർഡ് വരുന്നത് അത് ഗ്രോത്ത് ഹാക്കിംഗ് ആണ് ഈ ഗൂഗിൾ പേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അനയ്ക്ക് പേയ്മെന്റ് അടച്ചതായിട്ടുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ഓക്കെ ഗൂഗിൾ പേയിൽ വരുമ്പോഴത്തേക്ക് ഓക്കെ പുതിയതായിട്ട് പേയ്മെന്റ് അടച്ചത് ജബാൽ മുഹമ്മദ് ജമ്മി ഓക്കെ ഓക്കെ റിവാർഡ്സ് നമുക്ക് കാണാൻ സാധിക്കും ഈ റിവാർഡ്സ് ഗൂഗിൾ പേയിൽ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഗ്രോത്ത് ഹാക്കിങ് ആണ് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടിരിക്കാനും ഇതുവഴി വീണ്ടും വേറൊരു കമ്പനിക്ക് പ്രൊമോഷൻ ലഭിക്കുകയും ബിസിനസ് നടക്കുകയും ചെയ്യും ഇത് ഗ്രോത്ത് ഹാക്കിംഗ് ആണ് ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് കാർഡ് അവർ തരാറുണ്ട് അല്ലേ റിവാർഡ് കാർഡ് അതായത് അടുത്ത പ്രാവശ്യം വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ റിവാർഡ് കിട്ടും അല്ലെങ്കിൽ നമുക്കൊരു ലോയൽറ്റി കാർഡ് തരാറുണ്ട് ഈ കാർഡ് പോയിട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ശതമാനം കുറവ് കിട്ടും ഇതൊക്കെ ഗ്രോത്ത് ഹാക്കിംഗ് ആണ് ഇത് എക്സ്പീരിയൻസിലൂടെ ഒബ്സർവേഷനിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ കോഴ്സിൽ നിരവധി ഗ്രോത്ത് ഹാക്കിംഗ് മെത്തേഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവരിലേക്ക് വരികയാണ് മുഹമ്മദ് സഫറുള്ള സാർ അഡ്മിറ്റ് ചെയ്യാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് അബ്ദുൽ നാസർ സാർ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ആ ഓക്കേ ഓക്കേ പേയ്മെന്റ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചോദിക്കാനുള്ള ഒരു സംശയം നിങ്ങളുടെ ക്ലാസ് ഈ റുട്ടീൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് സെക്ഷൻ മാത്രം നോക്കിയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗൾഫിലുള്ള ചിലർക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് നാട്ടിലുള്ളവർക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട് സാർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന്റെ റെക്കോർഡിങ്സ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ വരും അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ അയച്ചു തരും മെമ്പേഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരും അപ്പം ആ വീഡിയോ കണ്ടിട്ട് ആ സമയമെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ തന്നെ വേണമെന്നില്ല എപ്പോൾ ആണെങ്കിലും ഇതിനകത്ത് കയറി ചെയ്യാൻ പറ്റും എന്നിട്ട് അതിനകത്ത് വരുന്ന സംശയങ്ങൾ നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും ചോദിക്കാം അത് ചോദിക്കാം അത് പകൽ സമയത്ത് എപ്പം ചോദിക്കാം നൈറ്റ് ഒരു പത്ത് മണി തൊട്ട് രാവിലെ ഒരു ആറ് ഏഴ് മണി വരെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഇന്നൊരു ക്ലാസ് തന്നു പക്ഷെ ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞായിരിക്കും അപ്പൊ എനിക്ക് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിന്റെ ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയം ചോദിക്കുന്നോണ്ട് പ്രശ്നം ഒരു പ്രശ്നവും അതാണ് ഇവിടെ വൺ ഇയർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം അതാണ് അതായത് ക്ലാസ്സിൽ ജോയിൻ കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും ചിലപ്പോൾ കാണാൻ പറ്റാതെ വരും ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും സംശയങ്ങൾ ചോദിച്ചു അപ്പോൾ അപ്പൊ എപ്പോഴാണെങ്കിലും ചോദിക്കാൻ പറ്റും ഏത് ക്ലാസിന്റെ സംശയം വേണമെങ്കിലും ചോദിക്കാൻ പറ്റും പിന്നെ ലൈവ് ക്ലാസിൽ വരുമ്പോഴുള്ള സംശയങ്ങൾ പറഞ്ഞത് ഏറ്റവും അവസാനമായിരിക്കും പഴയ ക്ലാസുകളുടെ സംശയമാണെങ്കിലും ഏറ്റവും അവസാനത്തേക്ക് മാറ്റി മാറ്റിവെക്കും കാരണം പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് അല്ലെങ്കിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാവത്തില്ല അതേസമയം അല്ലാത്ത സമയത്ത് ഏത് ക്ലാസിന്റെ സംശയം വേണേലും ചോദിക്കാൻ പറ്റും പിന്നെ ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റിൻ്റെ എച്ച് എം എൽ ഉപയോഗിച്ച് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ചെയ്യുന്നത് കവർ ചെയ്യുന്നുണ്ടോന്നാണോ പ്രോഗ്രാമിങ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണോ ക്ലിയർ ആയില്ല അല്ല അങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്യുന്നില്ല വേർഡ് പ്രസ് ആണ് കവർ ചെയ്യുന്നത് കാരണം വേർഡ് പ്രസിനകത്ത് പ്രോഗ്രാമിംഗ് ഇല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ആയതുകൊണ്ടാണ് വേർഡ് പ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ബേസിക് സംശയങ്ങളാണെങ്കിലും ചോദിക്കാൻ പറ്റും സപ്പോർട്ട് സ്റ്റാഫ്സിനോട് ചോദിച്ചു ക്ലിയർ ചെയ്യാൻ പറ്റും അത് ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നാസർ കേട്ടോ പറഞ്ഞത് ക്ലിയർ ആയോ എന്ത് നെറ്റുമായിട്ട്

വെബ്സൈറ്റ് ക്രിയേഷൻ അല്ല അത് അത് അതല്ല ശേഷം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു നമ്മളിപ്പോ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ഓക്കെ നമ്മൾ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തു വെബ്സൈറ്റ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കി ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ നമ്മൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും പ്രൈവറ്റ് ക്ലൗഡിൽ ഏഷറിലോ മറ്റേ വേറെ ഏതെങ്കിലും ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യാനുള്ള അതിനുള്ള സപ്പോർട്ട് ഈ ട്രെയിനിംഗിൽ ഇൻക്ലൂഡഡ് ആണോ ഇൻക്ലൂഡഡ് ആണ് അതായത് അതിപ്പം നമുക്ക് ആമസോൺ വെബ് സർവീസിലോ മറ്റേതെങ്കിലും ഹോസ്റ്റിംഗ് സ്പേസിലും അത് ചോദിക്കാൻ പറ്റും കാരണം അത് ഈ ലൈവ് ലൈവ് ക്ലാസ്സിൽ വന്നാൽ ലാസ്റ്റിലായിരിക്കും ചോദിക്കാൻ പറ്റുന്നത് കാരണം അല്ലാത്ത സമയത്ത് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനും ചെയ്യാനും പറ്റുന്നതാണ് ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മുടെ സമയം ഏകദേശം ഒമ്പതര ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് തൽക്കാലം നമുക്ക് ക്ലോസിംഗിലേക്ക് വരാൻ വിചാരിക്കും മറ്റെന്തെങ്കിലും കൊസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള സപ്പോർട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ സെയിൽസ് സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഒന്ന് വിൻഡോയിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ആരെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയപരിമിതി കൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയതിന് അതുപോലെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ഓർക്കുക നമ്മൾക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും അത് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നതെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ് തൊട്ടേ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇതിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൻ്റെ മാറ്റം വരുന്നതുള്ളത് അപ്പം നമ്മളിവിടെ കുറേയധികം ടൂൾസ് ഡിസ്കസ് ചെയ്തു ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയതിന് എല്ലാവരോടും നന്ദിയായിരിക്കുന്നു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഈ വിപ്രോയിലുള്ള ജോബിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വന്നതെന്ന് ഞാൻ പറയാം ഒന്നെന്ന് പറയുന്നത് ഈ പ്രോഗ്രാം അതായത് കമ്പ്യൂട്ടറിന് മുമ്പിൽ പ്രോഗ്രാം എഴുതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതൽ പേരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതും ആണ് രണ്ടാമത്തെ ടെക്നോളജി എന്ന് പറയുന്നത് എല്ലാവരുടെയിലേക്ക് എത്തിക്കണോ എന്നുള്ളൊരു ആഗ്രഹം മൂന്നാമത്തെ ഒരു സംഗതി ഇവിടെ ഉണ്ട് എനിക്കിത് ഏറ്റവും ഇഷ്ടമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പൊ ജോബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എനിക്ക് ബോർ അടിക്കാറില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഗതി നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള ജോബ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ പിന്നെ ജോലി ചെയ്യേണ്ടി വരത്തില്ല അത് ആസ്വദിച്ച് മുന്നോട്ട് പോകാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇങ്ങനൊരു ക്ലാസ്സിൽ വന്നതിനും ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്യുന്നതിനും ക്വസ്റ്റ്യൻസ് ജോയിസ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യുന്നതിനും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ പെയ്ഡ് ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അഡ്മിനെ ബന്ധപ്പെടുക ഇപ്പം നമുക്കൊരു സ്പെഷ്യൽ ഓഫർ വിഷുമായിട്ട് ബന്ധപ്പെട്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഹാപ്പി വിഷു താങ്ക് യു ആൾ ഹാവ് എ നൈസ് ഡേ താങ്ക് യു